ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സൈലത്തിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ മക്കളെ, ക്രിസ്മസ് പരീക്ഷയൊക്കെ അടുത്തല്ലേ. അതിനു മുൻപേ മക്കൾക്ക് എന്നെ കേൾക്കാനും കാണാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു തംസ് പഠിച്ചേ. യെസ്, എല്ലാവർക്കും ബിഗ് ഹായ്. ഓക്കെ, എടാ കേൾക്കാൻ പറ്റുന്നില്ലേ. യെസ് ഫയർ ചെയ്തേ, തംസ് പഠിച്ചേ. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തേ, സ്റ്റാറ്റസ് വെച്ചേ. യെസ്, നമുക്ക് ഇന്നത്തെ ലൈവില് നമ്മുടെ കേരള പാഠാവലിയിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റർ ആണല്ലേ, പ്രലോഭനവും യുദ്ധത്തിന്റെ പരിണാമവും. അത് നമുക്ക് അരച്ച് കലക്കി, അതായത് ഒരു റേഡിയോ മാരും മിസ്സിനെ കേട്ട് നിൽക്കല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളും എന്നോടൊപ്പം തന്നെ അല്ലെ അടിച്ചു പൊളിച്ച് നമ്മൾ ലെറ്റ്സ് ലേൺ ടുഗെദർ, നമ്മൾ ഒരുമിച്ചിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തേ. യെസ്, ഷെയർ ചെയ്തെങ്കിൽ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞേടാ. യെസ്, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് മിസ് വിചാരിക്കുന്നു. ഓക്കെ, ശ്രീലക്ഷ്മി. യെസ്, യെസ്, നയന. ഓക്കെ, അനഗ. യെസ്, സ്ക്രീൻഷോട്ട് എടുക്കാനോ. യെസ്, അപ്പൊ അടിച്ചു പൊളിച്ച് നിങ്ങൾ ഇന്നലെ മാത്സ് അടിച്ചു പൊളിച്ച് പഠിച്ചില്ലേ, അതേമാതിരി നമുക്ക് ഇനി മലയാളം പഠിക്കണ്ടേടാ. എനർജറ്റിക് ആയിട്ട് കമന്റ് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ മിസ്സിന്റെ പിള്ളേർ എന്ന് പറയുന്നത് വളരെ എനർജറ്റിക് ആണ്, അതുപോലെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, എങ്ങനെയാ മലയാളം, എല്ലാവർക്കും ടഫ് ആണോ? ഓണം എക്സാം നമ്മൾ തകർത്ത് എഴുതി അല്ലേ. ഇനി നമുക്കുള്ളത് ഏതാ? ക്രിസ്തുമസ്. ക്രിസ്തുമസിലും നമുക്ക് എന്താണ് സൈലം പറയുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ, അതേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണണം. അപ്പൊ നമുക്ക് തകർത്ത് എഴുതണം. ഏതൊക്കെയാടാ, നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് ആണ് അല്ലെ. മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് മിസ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഏതൊക്കെയാ നിങ്ങൾ കമന്റ് ചെയ്തേ, ഏതൊക്കെയാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? യെസ്, അനുശ്രീ, ഹായ് അനുശ്രീ. ഏതൊക്കെയാടാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ഓക്കെ, അസ്ട്രാ ബാച്ച്. യെസ്, അസ്ട്രാ ബാച്ച്. ഓക്കെ, അതെ, പ്രലോഭനവും അതുപോലെ തന്നെ ഏതാണ് യുദ്ധത്തിന്റെ പരിണാമം അല്ലെ. മലയാളം അത്ര ടഫ് ഒന്നല്ല, നമുക്ക് എവിടെയാ മാർക്ക് പോകുന്നത്? നമ്മൾ രണ്ട് മാർക്കിന് നാല് മാർക്കിന്റെ അത്ര വാരി വലിച്ചെഴുതും, നാല് മാർക്കിന് രണ്ട് മാർക്കിന്റെ അത്ര എഴുതും, ആറ് മാർക്കിന് എന്താ എഴുതണ്ടെന്ന് അറിയില്ല അല്ലെ. ഇതൊക്കെയാണല്ലേ നമുക്ക്, അല്ലെങ്കിൽ ടൈം കിട്ടുന്നില്ല, ഇതൊക്കെയാണ് നമുക്ക് മാർക്ക് പോകാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. എങ്ങനെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക? എങ്ങനെയാ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം മാത്രം എഴുതിയാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സമകാലിക വിഷയങ്ങൾ, ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പാഠഭാഗത്തെ എന്താണ് നമുക്ക് എഴുതാൻ സാധിക്കണം. അതുപോലെ തന്നെ രണ്ട് മാർക്കിന് മൂന്നോ നാലോ വരി അല്ലെ, അതിൽ കൂടുതൽ നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്കൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് മൂന്നോ നാലോ വരി മാക്സിമം എഴുതിയാൽ മതി. നാല് മാർക്കിനാണെങ്കിൽ നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ, അതേത് ചോദ്യം ഏത് പാഠത്തിലേതാണ്, ആരാണ് എഴുതിയത്, എന്താണ് ആ ഒരു തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ചോദ്യത്തിന് ഉത്തരവും എഴുതി വെക്കുക. അതായത് ഒരു ഒരു പുറം, അതായത് അരപ്പുറം എന്നൊക്കെ നമ്മൾ പറയില്ല, ഒരു ഭാഗം മാത്രം നിങ്ങൾ എഴുതിയാൽ നാല് മാർക്കായി. ഇനി അഞ്ചോ ആറോ മാർക്കിനാണെങ്കിൽ മിനിമം അതിൽ മൂന്ന് പാരഗ്രാഫെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഒരു പുറം, ഒരു പേജിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾ ആറ് മാർക്കിന് എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? യെസ്, പ്രലോഭനം, യുദ്ധത്തിന്റെ പരിണാമം. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തോടാ, ഷെയർ ചെയ്തെങ്കിൽ ഷെയർ ചെയ്തെന്ന് പറഞ്ഞേ. യെസ്, ഓക്കെ, ഇത് നമുക്ക് 1K എത്തിക്കണം, 2K എത്തിക്കണം. അപ്പൊ നിങ്ങളുടെ പവർ ആയിരിക്കും നിങ്ങളിവിടെ വ്യൂവേഴ്സ് ആയിട്ട് കാണാൻ പോകുന്നത് അല്ലെ. നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമേ മാക്സിമം എല്ലാവരിലേക്കും എത്തത്തുള്ളൂ. യെസ്, അപ്പൊ ഇനി നമുക്ക് പ്രലോഭനത്തിലേക്ക് കടന്നാലോ. പ്രലോഭനത്തിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങള്? മിടുക്കരായിട്ടുള്ള കുട്ടികൾ പറഞ്ഞ ആരൊക്കെയാണ് പ്രലോഭനത്തിലെ കഥാപാത്രങ്ങൾ, ആരൊക്കെയായിരുന്നു? യെസ്, ഷെയർ ചെയ്തോ. ആരാണ് വി? വീനെ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് അതിലെ കഥാപാത്രങ്ങള്? യെസ്, ഷെയർ ചെയ്തു പ്രവീൺ. ആരൊക്കെയായിരുന്നു പെട്ടെന്ന് പറഞ്ഞേ. യെസ്, എല്ലാവർക്കും ഹായ് ട്ടോ, മിസ് കാണുന്നുണ്ട്. പെട്ടെന്ന് കമന്റ് ചെയ്തേ, ആരൊക്കെയാണ് പ്രലോഭനത്തിലെ കഥാപാത്രങ്ങൾ? ആ, പുഷ്കരൻ, കലി, നളൻ. യെസ്, നളന്റെ ഭാര്യയുടെ പേരെന്താ? അതെ, പുഷ്കരൻ. ഇനി ആരോ ഒരാള് കലിന്റെ കൂടെ വരുന്നുണ്ടായിരുന്നല്ലോ, അതാരും പരാമർശിച്ച് കണ്ടില്ല. ആരാണടാ കലിന്റെ കൂടെ വന്നത്, ആരായിരുന്നു? ആ, പുഷ്കരൻ, നളൻ, കലി, എല്ലാവരും പറയുന്നുണ്ട്. ദമയന്തി. യെസ്, ഒരാളുണ്ട്, ഒരാളുണ്ട്. യെസ്, യെസ്, കലി, നളൻ, പുഷ്കരൻ, ദ്വാപരൻ. യെസ്, ദ്വാപരൻ.
വെരി ഗുഡ്. ദ്വാപരൻ. അപ്പൊ ഇവരൊക്കെയാണല്ലേ നമ്മുടെ ഈ ഒരു ഏത് പ്രലോഭനത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. നമ്മളും ടീച്ചർമാരൊക്കെ പ്രലോഭിപ്പിക്കാറുണ്ട് അല്ലെ, എന്തിനാ? ഒന്നെങ്കിൽ നമുക്ക് ഇന്റേണൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് അറ്റൻഡൻസ് നമുക്ക് എപ്പോഴെങ്കിലും ഷോർട്ടേജ് ഒക്കെ വരുന്ന സമയത്ത് മിസ്സേ അറ്റൻഡൻസ് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതേമാതിരി പ്രലോഭനത്തിൽ തീർത്തും വ്യത്യസ്തമായി ആരാരെയാ പ്രലോഭിക്കുന്നത്, ആരാരെയാണടാ പ്രലോഭിപ്പിക്കുന്നത്, ആരെയാണ്? യെസ് ദ്വാപരൻ, യെസ്, വെരി ഗുഡ്. ആരാരെയാണ്? നടൻ, കലി, പുഷ്കരൻ, ദമയന്തി, ദ്വാപരൻ, എല്ലാവരും മിടുക്കരാണ് കഥാപാത്രങ്ങൾ ഇറങ്ങിയല്ലേ. ഇനി പെട്ടെന്ന് പറഞ്ഞേ ആരാരെയാണ് പ്രലോഭിപ്പിക്കുന്നത്, ആരാരെയായിരുന്നു? ദ്വാപരൻ. പെട്ടെന്ന് പോന്നോട്ടെ. യെസ്, ആ കലി, പുഷ്കരനെ. യെസ്, കിച്ചാവണി, കിച്ചു. യെസ്, ആരാരെയാണ് കലി പുഷ്കരനെ എന്താണ് പ്രലോഭിപ്പിക്കാൻ വേണ്ടി പോവാണല്ലേ. അപ്പൊ കഥ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മിസ് ഒരു ചെറുതായിട്ട് അതിന്റെ ഒരു രത്ന ചുരുക്കം പറഞ്ഞു തരാം. അതായത് നമ്മുടെ നളന്റെയും ദമയന്തിയുടെയും കഥ നമുക്കറിയാലോ. അതായത് അവർ നേരിട്ട് കണ്ടിട്ടൊന്നുമല്ല പ്രണയത്തിലായത്, അവര് മറ്റു പലരും അവരെ കുറിച്ച് പറയുന്നതൊക്കെ കേട്ട് എന്നിട്ടാണ് അവര് തമ്മിൽ ഇഷ്ടത്തിലായത്. അതിനുശേഷം എന്താണ്, ആ നമ്മുടെ ദമയന്തിക്ക് സ്വയംവരം വന്ന സമയത്ത് ആര് വരിക്കുന്നു, ആരെ? നമ്മുടെ നളൻ ദമയന്തിയെ വരയ്ക്കുന്നു. അങ്ങനെ ഈ ഒരു കല്യാണത്തിൽ പങ്കെടുത്ത ശേഷം നമ്മുടെ ഇന്ദ്രിയാദികളൊക്കെ ഈ ഒരു കല്യാണത്തിൽ ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഇവര് കല്യാണമൊക്കെ കൂടി സദ്യയൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്ന സമയത്തുണ്ട് അല്ലെ, നമ്മുടെ കലി വളരെ തിടുക്കത്തിൽ എങ്ങോട്ട് പോവാ? ആ ഇന്ദ്രിയാദികൾക്കും അത് സംശയമായി, ഇത് എങ്ങോട്ടാ കലി ഇത്ര തിടുക്കത്തിൽ പോകുന്നത്. അപ്പൊ ഇന്ദ്രിയാദികൾ ചോദിച്ചു കലിനോട്, അല്ല ഇനി എങ്ങോട്ടാ ഇത്ര തിടുക്കത്തിൽ പോകുന്നത്? അപ്പൊ കലി പറഞ്ഞു എന്താ, ധരണി എന്ന് വെച്ചാൽ ഭൂമിയിൽ അതീവ സുന്ദരിയായിട്ടുള്ള ആരുണ്ട്, ദമയന്തി ഉണ്ട് അല്ലെ. ഞാനോടെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറയുന്ന സമയത്ത് ഇന്ദ്രിയാദികൾ എന്താണ് പരിഹസിക്കും അല്ലെ, ഞങ്ങൾ ആ കല്യാണത്തിന് കൂടി സദ്യ ഒക്കെ കഴിച്ചിട്ടാ വരുന്നത്, നീ എങ്ങോട്ട് പോവാന്ന് ചോദിക്കും. അത് കലിക്ക് അങ്ങനെ എന്താ ഇഷ്ടപ്പെടില്ല അല്ലെ, കലിക്ക് അത് വളരെ അപമാനപ്പെടും അല്ലെങ്കിൽ അല്ലെ, അത് കൂടുതൽ എന്താണ് കലിയെ വേദനിപ്പിക്കും. ആ സമയത്ത് കലിക്ക് എന്താണ്, ഇനി ഇവരെ തമ്മിൽ എന്താണ് ഞാൻ നല്ല രീതിയിൽ ജീവിക്കാൻ അനുവദിക്കില്ല, ഇവരെ എനിക്ക് വേർപിരിച്ചേ മതിയാവൂ, നളന്റെ കുടുംബം ഞാൻ എന്താണ് കുട്ടിച്ചോറാക്കും എന്നൊക്കെ വിചാരിച്ച് നളൻ നമ്മുടെ കലി നളനെ നശിപ്പിക്കാൻ വേണ്ടി എങ്ങോട്ട് പോകും, ഭൂമിയിലേക്ക് പോകുന്നു അല്ലേടാ. യെസ്, അതെ, കലി പുഷ്കരനെ അങ്ങനെ ഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരാളെ സഹായം വേണം അല്ലെ. നമ്മൾ ഒരാളെ നശിപ്പിക്കണമെങ്കിൽ എന്താണ്, നമുക്ക് ആ നശിപ്പിക്കേണ്ട ആളിന്റെ ശത്രുവിനെ നമ്മൾ എന്ത് ചെയ്യും, കൂടെ പിടിക്കും. അതുപോലെ ഇവിടെ കലി ആരെയാടാ കൂടെ ചേർക്കുന്നത്, ആരെയായിരുന്നു കൂടെ ചേർക്കുന്നത്? യെസ്, ആരെയായിരുന്നു? അതെ, ആരെയായിരുന്നടാ? ഫാത്തിമ. യെസ്, ആ പുഷ്കരനെയാണല്ലേ, പുഷ്കരനെയാണ് കലി കൂട്ടുപിടിക്കുന്നത്. പുഷ്കരനെയാണ് ആര് കൂട്ടുപിടിക്കുന്നത്, കലി കൂട്ടുപിടിക്കുന്നത്. അങ്ങനെ എന്താണ് പുഷ്കരനെ കൂട്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ നളനെ എന്താണ് നാട്ടിൽ നിന്ന് ചൂതുകളിയിലൂടെ അല്ലെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതും ഒക്കെയാണ് നമുക്ക് ഈ പഠിക്കാനുള്ള പാഠഭാഗം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠഭാഗം അല്ലേടാ. യെസ്, പുഷ്പൂനെ എന്നൊക്കെ. യെസ്, പുഷ്കരനെ അല്ലെ. ഇനി ഇതിൽ നമുക്ക് എന്താണ്, ഇത്രയും കഥ നമുക്ക് അറിഞ്ഞാൽ നമുക്ക് എസ്സേ എഴുതാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അതിന് എന്ത് വേണം, ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ അതിൽ എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ വേണം. ശേഷം നമുക്ക് എന്താണ് ഒരു കൺക്ലൂഷനും വേണം. എന്നാലല്ലേ നമുക്ക് വൃത്തിക്ക് എന്താണ് എസ്സേ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അതിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് മിസ് ഇവിടെ വായിക്കുന്നത്. മിസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടും അത് നോട്ട് ചെയ്യണം അല്ലെ. ആട്ടക്കഥ, നമുക്കറിയാം പ്രലോഭനം എന്ന് പറയുന്നത് നളചരിതം ആട്ടക്കഥയിലെ അല്ലേ രണ്ടാം ദിവസത്തിലെ ഒരു ഭാഗമാണ്. ആരാ നളചരിതം ആട്ടക്കഥ എഴുതിയത്? ഉണ്ണായി വാര്യർ. അപ്പൊ അതൊക്കെ ആലോചിക്കണം. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലെ രണ്ടാം ദിവസത്തെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രലോഭനം അല്ലെ. കലി പുഷ്കരനെ പ്രലോഭിപ്പിക്കുന്നതാണ് പാഠഭാഗത്തിന്റെ ആശയം. ആട്ടക്കഥ സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച കൃതികളായ നളചരിതം ആട്ടക്കഥയിലെ രണ്ടാം ദിവസത്തെ അല്ലെ എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഏത്,
പ്രലോഭനം. ദമയന്തി സ്വയംവരത്തിൽ പങ്കെടുത്ത് ദമയന്തിയെ സ്വന്തമാക്കാൻ കഴിയാത്തതിനാലും ദമയന്തി നളനെ വരിച്ചതിനാലും കുപിതനായിട്ടുള്ള നമ്മുടെ കലി അല്ലെ നള ദമയന്തിമാരെ തമ്മിൽ അകത്തി രാജ്യത്ത് നിന്നും എന്താണ് അവരെ പുറത്താക്കണമെന്ന് ശപഥം ചെയ്യുന്നു. അതിനായി നളന്റെ അനുജനായിട്ടുള്ള പുഷ്കരനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതാണ് പാഠഭാഗം. ഇവിടെ കലിയെ കണ്ടപ്പോൾ പുഷ്കരന്റെ സംഭാഷണത്തിൽ നിന്നും അയാളുടെ മാനസികാവസ്ഥ വ്യക്തമാകുന്നു. എന്തായിരുന്നടാ കലിയുടെ മാനസികാവസ്ഥ? കമന്റ് ചെയ്തേ എന്തായിരുന്നു. യെസ്, ഉണ്ണായി വാര്യർ മിടുക്കരായിട്ടുള്ള മക്കളാണ് അല്ലെ. യെസ്, എന്തായിരുന്നു നമ്മുടെ ആരുടെ പുഷ്കരന്റെ മാനസികാവസ്ഥ? കലി പുഷ്കരനെ സമീപിച്ച സമയത്ത് പുഷ്കരന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? അവൻ സന്തോഷവാനായിരുന്നോ? ആയിരുന്നോടാ? യെസ്, അതെ. കലിയുമായുള്ള പുഷ്കരന്റെ സംഭാഷണത്തിൽ അവന്റെ ദൈന്യം വ്യക്തമാണ്. എല്ലാ ആളുകളും നളനെ ചെന്ന് കാണുന്നതിലും തന്നെ ആരും കാണാൻ വരാത്തതിനാലുമുള്ള സങ്കടവും അമർഷവും വളരെയധികം ആരുടെ ഉള്ളിലുണ്ടായിരുന്നു? നമ്മുടെ പുഷ്കരന്റെ ഉള്ളിലുണ്ടായിരുന്നു. കൂടാതെ നാടും നഗരവും വെൺകൊറ്റക്കൊടയും അല്ലെ, നമുക്കറിയാം ഈ വെൺകൊറ്റക്കൊടയും അതുപോലെ തന്നെ ചാമരവും ഒക്കെ ആർക്കാ ലഭിക്കുക? അതെ, രാജകുമാരന്മാർക്കോ അല്ലെങ്കിൽ രാജാവിനോ മാത്രം കിട്ടുന്നതാണ് അല്ലെ സൈന്യം. അത് അധികാരത്തിന്റെ എന്താണ് ചിഹ്നമാണ് ഈ ഒരു വെൺകൊറ്റക്കുടയും ചാമരവും ഒക്കെ. അതുപോലെ തന്നെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന സൈന്യവും ഒക്കെ ഉള്ളത് ആർക്കായിരുന്നു? നളനായിരുന്നു. ഇതൊന്നും തനിക്കില്ല എന്നതിന്റെ അമർഷം ഒരു മാർക്കിന്റെ ചോദ്യമാണ്. അമർഷം, നമ്മുടെ പുഷ്കരനുള്ള മാനസികാവസ്ഥ എന്ന് പറയുന്നത് അപകർഷതാ ബോധം അല്ലെങ്കിൽ എന്താണ് അതിലുള്ള അമർഷമാണ്. എല്ലാത്തിലും അല്ലെ അല്ലെ ഇതെന്താണ് ഇല്ലാത്തതിനാലും ഇതെല്ലാം നളനുള്ളതിനാലും അസൂയയും അയാൾക്കുണ്ട്. പുഷ്കരന്റെ വാക്കുകളിൽ അസംതൃപ്തിയും അതുപോലെ തന്നെ അസ്വാസ്ഥ്യവും നിറയുന്നു. ക്ലിയർ അല്ലേടാ? ഇത്രയും ക്ലിയർ. യെസ്, അപകർഷതാബോധം അങ്ങനെയാണേ. യെസ്, ക്ലിയർ ആണല്ലോ. യെസ്, അസൂയ അതുപോലെ തന്നെ എന്താണ് നിരാശ. വെരി ഗുഡ്, മിടുക്കരായിട്ടുള്ള മക്കള്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടിലേക്ക് എഴുതി വെച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിക്കണം. സ്ലൈഡ് മിസ് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് നിങ്ങൾ എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിക്കണം. ഓക്കെ, യെസ്, ക്ലിയർ ആയല്ലോ. ക്ലിയർ അല്ലേടാ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് അപ്പ് പഠിച്ചേ. യെസ്, മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറഞ്ഞേ. പ്രലോഭനം എന്ന് പറഞ്ഞ കഥ എന്താണെന്നും ആരാണ് എഴുതിയതെന്നും അതുപോലെ തന്നെ അത് ഒരു നളചരിതം ആട്ടക്കഥ. ആട്ടക്കഥ എന്ന് വെച്ചാൽ എന്താണ്? കഥകളിയുടെ സാഹിത്യ രൂപത്തെയാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പം നളചരിതം ആട്ടക്കഥയിലെ രണ്ടാം ദിവസത്തെ ഒരു ഭാഗമാണെന്നും എന്താണ് കഥാംശം, എന്താണ് കഥയുടെ സാരമെന്നും മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോടാ? ക്ലിയർ അല്ലേ? യെസ്, മിടുക്ക്. ഇനി എന്താണ്? ഇനി ഇവിടെ ഇപ്പൊ മിസ് പറഞ്ഞിട്ടുള്ള ആ ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അറിയാത്തവർക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പരസ്പരം കാണാതെ മറ്റുള്ളവർ പറഞ്ഞ കഥ കേട്ട് പ്രണയത്തിലായവരാണ് വിദർഭ രാജ്യത്തിലെ ഭീമസേന മഹാരാജാവിന്റെ മകളായിട്ടുള്ള ദമയന്തി. ഭൈമി എന്നും കൊടുക്കാറുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഒരു മാർക്കിന് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ എഴുതണം. ഭൈമി എന്ന് പറയുന്നതും ആരെയാണ്? ദമയന്തിയാണ്, ഭീമന്റെ പുത്രി ഭൈമി. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നിഷിദ്ധ രാജ്യത്തെ രാജാവായ നളനും ദമയന്തിയും സ്വയംവരം നിശ്ചയിച്ചപ്പോൾ നളനും ഇന്ദ്രവരുണ തുടങ്ങിയിട്ടുള്ള ദേവന്മാരും സ്വയംവരത്തിനെത്തി. സ്വയംവര പന്തലിൽ വെച്ച് എന്താണ്, ഇവര് ദമയന്തിയും നളനും തമ്മിലുള്ള വിവാഹം കഴിയുന്നു. വിവാഹം കഴിഞ്ഞ് മടങ്ങുന്ന വഴി ദേവന്മാർ ആരെ കാണുന്നു? കലിയെ കാണുന്നു. അവരുടെ സംഭാഷണത്തിൽ നിന്നും ദേവന്മാരെ അല്ലെ പരിഗണിക്കാതെ വെറും മനുഷ്യനായിട്ടുള്ള, അതായത് ദമയന്തി കെട്ടിയത് വെറും മനുഷ്യനായിട്ടുള്ള നളനെ ആയതുകൊണ്ടും കുപിതനായിട്ടുള്ള കലി അവരെ എന്താണ് പിരിച്ച് തമ്മിൽ അകറ്റുമെന്ന് ശപഥം ചെയ്യുന്നു. അങ്ങനെ ദ്വാപരനെയും കൂട്ടി. ആരാണ് കൂടെ വരുന്നത് എന്ന് ഒരു മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്വാപരൻ, അത് മറന്നു പോകരുത് മക്കളെ. ദ്വാപരൻ, ദ്വാപരനെയും കൂട്ടി നളന്റെ രാജധാനിയിൽ എത്തുന്നു. കലി നളന്റെ അനുജനായിട്ടുള്ള പുഷ്കരനെ വശത്താക്കി അയാളെ പ്രലോഭിപ്പിച്ച് തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണ് നമ്മുടെ പ്രലോഭനം. ഇത് അതുപോലെ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇൻട്രൊഡക്ഷനിൽ അതായത് ആരാണ് എഴുതിയത് എന്നൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാം. അല്ലെ, ഇനി എന്താണ് എക്സാം ഹാളിൽ കുത്തിന് നിങ്ങൾക്ക് ആലോചിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. നിങ്ങൾ ഇതേമാതിരി കഥ എഴുതുക. ഓക്കെ, ആറ് മാർക്കിന് ചോദ്യം വന്നാലുള്ള കാര്യമാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ. യെസ്,
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേ ആരാദ്യം പറയും ദൂരത്ത് നിന്ന് ആരും വരികയില്ല നമ്മെ കാണാൻ. ആരാ പറയുന്നത്? ആരാ പറയുന്നതെടാ? അതെ, നമ്മുടെ പുഷ്കരൻ പറയുന്നതാണ്. പുഷ്കരനെ കാണാൻ ആരും എന്താണ് ആ രാജ്യത്ത് എത്താറില്ല. ആരെ കാണാൻ എത്താറ്? നളനെ കാണാൻ വേണ്ടി മാത്രമാണ് ആളുകൾ അവിടെ എത്താറ്. നളൻ അവരുടെ കാര്യങ്ങളൊക്കെ അല്ലെ സങ്കടങ്ങളൊക്കെ എന്താണ് മാറ്റിക്കൊടുക്കാറുമുണ്ട്. ഈ വരികളിൽ തെളിയുന്ന പുഷ്കരന്റെ മനോഭാവം, എന്ത് മനോഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അപകർഷബോധം, അസൂയ, സങ്കടം, പരിഹാസം, ഇതിൽ എന്ത് ഭാവമാണടാ നമുക്ക് കാണാൻ കഴിയുന്നത്? യെസ്, പുഷ്കരൻ. വെരി ഗുഡ്, ജയകൃഷ്ണൻ. അതെ, ഏതാണടാ? സങ്കടമാണോ കാണാൻ പറ്റുന്നത്? അല്ലട്ടോ, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ എഴുതരുത്. യെസ്, അപകർഷബോധം. എന്താണ് അപകർഷബോധമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? മിടുക്കർ. യെസ്. ഇനി നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ ശ്ലോകത്തിൽ കഴിക്കുക. നമ്മളോട് ഇനി വരുന്ന ചോദ്യം ഒന്ന് എന്ന് പറയുന്നത് കഥകളിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ശൈലികൾ എന്താണ് ചോദ്യമായിട്ട് വരാറുണ്ട്. അത്തരത്തിലൊരു ചോദ്യമാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശ്ലോകത്തിൽ കഴിക്കുക, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താടാ, എന്താണ് അർത്ഥമാക്കുന്നത്? പറഞ്ഞേ. യെസ്, അപകർഷബോധം. വെരി ഗുഡ്. അങ്ങനെയാണ് പറഞ്ഞേ. എന്താ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണടാ? യെസ്, എന്തായിരിക്കാം? ചുരുക്കി പറയുക, ഏറ്റുപറയുക, അവസാനിപ്പിക്കുക, പരസ്യപ്പെടുത്തുക. എന്താ? യെസ്, അമൃത, അമൃത ദിനേശ്. എന്താണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാൽ? എല്ലാവരും പറയുന്നത് മിസ് കാണുന്നുണ്ടേ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മക്കളെ? യെസ്, ചുരുക്കി പറയുക. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ചുരുക്കി പറയുക? വെരി ഗുഡ്, മനസ്സിലായല്ലോ. നെക്സ്റ്റ്, അടുത്ത ചോദ്യം, അടുത്ത ചോദ്യമല്ല, ഇതുപോലെ തന്നെ നമ്മുടെ എന്താണ് കഥകളിയിൽ ഉപയോഗിക്കുന്ന ശൈലികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് ചോദ്യം വന്നാലും മക്കൾ എന്താണ് മിസ് ചെയ്യാതെ, അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിച്ചിടാനോ അല്ലെങ്കിൽ മറ്റൊരാളെ തോണ്ടിയിട്ട് ആ ആൻസർ ചോദിക്കാനോ നിൽക്കരുത്. ഇത് അതുപോലെ പഠിച്ചു വെക്കുക. ചിങ്കിടി പാടുക എന്ന് വെച്ചാൽ അത് വീണ്ടും ഏറ്റു പറയുക. അതായത് കഥകളിക്കാരൻ പറഞ്ഞതിന് ശേഷം ചിങ്കിടികൾ പാടും, അത് വീണ്ടും ഏറ്റു പറയുക എന്നാണ് അർത്ഥം. കലാശം ചവിട്ടുക എന്ന് വെച്ചാൽ കലാശം ചവിട്ടുക, അതുപോലെ തന്നെ ധനാശി പാടുക എന്നൊക്കെ വെച്ചാൽ ഒരേ മീനിങ് ആണ്, അത് അവസാനിപ്പിക്കുക. മനസ്സിലായോ? അവസാനിപ്പിക്കുക. ശേഷം എന്താണ് കേളികൊട്ട്? കേളികൊട്ട് എപ്പോഴാണ്? അത് പരസ്യപ്പെടുത്തുക. അതായത് നമ്മൾ എന്താണ് കഥകളി ആരംഭിക്കുകയാണ് എന്നൊക്കെ എന്താണ് എല്ലാവരെയും അറിയിക്കുന്നതാണ് കേളികൊട്ട്, അത് പരസ്യപ്പെടുത്തുക. തിരനോട്ടം. എന്താ തിരനോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽ അല്പാൽപമായിട്ട് അല്ലെ കുറച്ചു കുറച്ചായിട്ട് സൂചനകൾ നൽകുന്നതിനെയാണ് തിരനോട്ടം എന്ന് പറയുന്നത്. ഇനി ഇത് തെറ്റിക്കോടോ? ചോദ്യം വന്നാൽ എഴുതത്തില്ലേ? യെസ്, ചോദ്യം വന്നാൽ എഴുതത്തില്ലേടാ? കിട്ടിയോ? യെസ്, വെരി ഗുഡ്. മനസ്സിലായില്ലേ? യെസ്, അവസാനിപ്പിക്കുക. യെസ്. ഇനി ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഒരു മാർക്കിന്റെ ഒരു ചോദ്യം പോലും നിങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വന്നാൽ മിസ്സാക്കരുത്, ഒഴിച്ചു കളയരുത്. എല്ലാത്തിനും ഉത്തരം എഴുതത്തില്ലേ? യെസ്, മിടുക്ക്. വെരി ഗുഡ്. മനസ്സിലാവുന്നില്ലേ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. യെസ്, അങ്ങനെയാണെങ്കിൽ പാരിൽ എന്നെ ഇന്നറിയാത്തവർ ആര്? ആരാ പറയുന്നത്? അഹങ്കാരത്തോടു കൂടി പറയാ. പാര്, പാര് എന്ന് വെച്ചാൽ എന്താണ് ഭൂമിയിൽ അല്ലെങ്കിൽ ലോകത്തിൽ എന്നൊക്കെയാണ് അർത്ഥം. പാരിൽ എന്നെ അറിയാത്തവർ ഇന്ന് ആര് എന്ന് ആരാ ചോദിക്കുന്നത്? ഏത് കഥാപാത്രത്തെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരാണടാ? പുഷ്കരനാണോ, കലിയാണോ, അല്ലെങ്കിൽ നളനാണോ? ആരാ പറയുന്നത്? പാരിൽ എന്നെ അറിയാത്തവർ ആര്? ആരായിരിക്കും? യെസ്, അതെ, കലി. യെസ്, കലിയാണല്ലേ. കലി അഹങ്കാരത്തോടു കൂടി പറയാണ് എന്നെ അറിയാത്തവർ ആരാണുള്ളത്? എല്ലാവർക്കും അല്ലെ, ഈ മൂലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും എന്താണ് എന്നെ അറിയാം. ആരാ പറയുന്നത്? നമ്മുടെ കലിയാണല്ലേ. വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം, വൈരസേനിക്ക്
സിംഹ ഞാൻ കലി അല്ലേ എന്റെ ശത്രുക്കൾക്ക് എന്താണ് ഞാൻ കലിയാണ് തവ നിനക്കു ഞാൻ മിത്രം എന്നാൽ നിനക്കാരാണ് ഞാൻ മിത്രമാണ് തസ്യ നാടു ഞാൻ ദേ തരുന്നു ചൂതു പോരിക പോ അല്ലേ എന്താണ് നിനക്ക് എന്ത് ചെയ്യാം ഈ രാജ്യവും അല്ലേ ഈ സൈന്യവും ഒക്കെ ഞാൻ നിനക്ക് തരാം നീ എന്ത് ചെയ്യാ നളനെ ചൂതിനായിട്ട് വിളിക്കുക കലി ഇവിടെ ഞാൻ ഞാൻ എന്ന് ആവർത്തിച്ച് പറയുന്നതായി കാണാം ഇങ്ങനെ പറയുന്ന കലിയുടെ രണ്ട് ഭാവങ്ങൾ എന്താ സിമ്പിളായിട്ട് നമുക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റും അല്ലെ കലി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് ഞാൻ ഞാൻ എന്ന അഹം അല്ലെ അഹംഭാവം ഞാൻ എന്ന ഭാവം ആർക്കാ യെസ് എന്തൊക്കെയാണടാ യെസ് അഹംഭാവം പാരിൽ എന്നെ ആരാണ് അറിയാത്തത് അതിലുള്ള അഹംഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യെസ് ഇനി എന്താണ് ഒരു മാർക്കിന്റെ എല്ലാ ചോദ്യങ്ങളും അല്ലെ നമ്മൾ പറയുന്ന ഏത് ചോദ്യം വന്നാലും തെറ്റിക്കരുത് ഇപ്പൊ തന്നെ പഠിക്കാം കോപം മത്സരം വധ അല്ലെ കോപ മത്സരം വംശം വധ കളിയർ ദ്വാപരേണ സഹ മേദിനീം ഗത മേദിനീം അല്ലെ ഭൂമിയിലേക്ക് ആഗതമായി ദ്വാപരൻ മുഖേനെ ഈ വരികളിലെ ഭാഷാപരമായിട്ടുള്ള സവിശേഷത എങ്ങനെയാണ് രണ്ട് മാർക്കിന് നമ്മളോട് ചോദിക്കാൻ അല്ലെ രണ്ട് മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഭാഷാപരമായ പ്രത്യേകത അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യ എന്ത് എഴുതരുത് ഇതിലുള്ള അല്ലെ ഇതിലെന്താണ് നല്ല ഭാഷയാണ് ഉപയോഗിച്ചത് അങ്ങനെയല്ല നമ്മൾ എഴുതേണ്ടത് അല്ലെ അതിൽ എന്തൊക്കെ എഴുതേണ്ടത് ദ്വിതീയാക്ഷര പ്രാസം ആദ്യാക്ഷര പ്രാസം അന്ത്യാക്ഷര പ്രാസം അനുനാസം ഇത് അല്ലെ ഇതൊക്കെ എന്താണ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഇവിടെയുള്ള ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത എന്താണ് അതിനെന്താ മിസ്സേ ആദ്യാക്ഷര പ്രാസം എന്താ മിസ്സേ അന്ത്യാക്ഷര പ്രാസം എന്താ മിസ്സേ ദ്വിതീയാക്ഷര പ്രാസം ഇതൊന്നും അറിയാതെ നമുക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റുമോ ഇല്ല അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു എന്താണ് ആദ്യാക്ഷര പ്രാസം എന്ന് വെച്ചാല് പാദം പാദം എന്ന് വെച്ചാൽ വരി പാദങ്ങളിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ഒരുപോലെ രണ്ട് വരിയിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ഒരുപോലെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആദ്യാക്ഷര പ്രാസം വരിയിലെ രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ദ്വിതീയാക്ഷര പ്രാസം ദ്വിതീയാക്ഷര പ്രാസം വരികളിലെ രണ്ട് വരികളിലെ അവസാനത്തെ അക്ഷരം ഒരുപോലെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അന്ത്യാക്ഷര പ്രാസം അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത ഏതാണ് പറഞ്ഞേ ആര് പറയും യെസ് പറഞ്ഞു യെസ് മിടുക്കർ യെസ് യെസ് അപ്പൊ എന്റെ എല്ലാ മക്കളും നല്ല മിടുക്കരായിട്ടുള്ള കുഞ്ഞുങ്ങളാണല്ലേ യെസ് ഏതാണ് ദ്വിതീയാക്ഷര പ്രാസമാണ് വരികളിലെ രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ ഇവിടുത്തെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ വരികളിലെ രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ യെസ് ക്ലിയർ ആയോ മനസ്സിലായോടാ അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ യെസ് അതിലെന്തെങ്കിലും ഈ സംശയമുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഒരു മാർക്കിന്റേതോ രണ്ട് മാർക്കിന്റെയോ ചോദ്യം വന്നാൽ തെറ്റിക്കോ യെസ് ഇനി പുഷ്കരനെ വിഡ്ഢി ജലം എന്താണ് പറയുന്നത് എന്തായിരുന്നടാ വാക്ക് സ്വയ ടെക്സ്റ്റ് നോക്കണേ സ്വയ മചോദയ ചളം അല്ലെ എന്താ പറയുന്നത് എന്തുകൊണ്ടാ ചളം എന്ന് വെച്ചാൽ എന്താ വിഡ്ഢി സ്വയം അചോദയ ചളം അല്ലെ തന്റെ കുഴി അല്ലെ തോണ്ടുന്നവൻ അല്ലെ എന്താണ് അതെ വിഡ്ഢി എന്നാണ് അർത്ഥം അതായത് ഒരു മുൻപരിചയം പോലും ഇല്ലാത്ത നമ്മുടെ കലിയുടെ അടുത്ത് അല്ലെ തന്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലെ ആരാണെന്ന് പോലും അറിയാതെ പാടേ അങ്ങ് വിളമ്പുന്നു ആര് നമ്മുടെ പുഷ്കരൻ അല്ലെ ചളന്ന് വെച്ചാൽ എന്താണ് ചളന്ന് വെച്ചാൽ എന്താണ് അത് വിഡ്ഢി എന്നാണ് അർത്ഥം വിഡ്ഢി യെസ് അപ്പൊ ഇവിടെ എന്താണ് പുഷ്കരനെ വിഡ്ഢി എന്ന് പറയാനുള്ള കാരണം എന്താ അതിഥികൾ ആരാണെന്ന് പോലും അറിയാതെ മനസ്സിലാക്കാതെ ഒന്ന് ചോദിക്കാതെ എല്ലാം എന്താണ് വെളിപ്പെടുത്തുന്നു ക്ലിയർ ആയോ അതുകൊണ്ടാണ് യെസ് പുഷ്കരനാണ് ചളൻ അതെ ചളൻ എന്നൊക്കെ വെച്ചാൽ എന്താ വിഡ്ഢി അല്ലേ മിടുക്ക
യെസ് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് പുഷ്കരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നതെന്ന് രണ്ട് മാർക്കിന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം ഇതൊന്ന് വിശദീകരിക്കണം ഓക്കേ മൂന്നോ നാലോ വരി അത് മറക്കണ്ട മക്കളെ നാല് അല്ലേ ഒരു പാരഗ്രാഫ് ഒന്ന് നിറച്ച് നിങ്ങൾ എഴുതണ്ട ക്ലിയർ ആയല്ലോ യെസ് പുഷ്കരനാണ് വിഡ്ഢി ഓക്കേ ഇനി കേരളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏതാ ഇത് നിങ്ങളോട് തലതിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും ഏതാണ് കേരളത്തിലെ ശാകുന്തളം ഏതാ നമ്മൾ പഠിക്കുന്നത് ഏതാ ഏതാണ് അതെ നളചരിതം ആട്ടക്കഥ ക്ലിയർ ആയല്ലോ തെറ്റിക്കരുതേ ഓക്കെ ഇനി അടുത്തത് അടുത്ത ചോദ്യം ഇതാണ് കുടയും ചാമരവും ഇല്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുഷ്കരൻ നമ്മുടെ കലിയുടെ അടുത്ത് പറയുന്നുണ്ടല്ലേ നളനെ പോലെ എന്താണ് എനിക്ക് വെൺകൊറ്റ കുടയോ ചാമരമോ അതെന്താണ് അതേ വലിയൊരു പടയെ അല്ലെങ്കിൽ എന്താണ് ഒരു യുദ്ധം ചെയ്യാനുള്ള വൻ പടയോ സൈന്യമോ ഒന്നും എന്താണ് തൻ്റെ കൂടെ ഇല്ല എല്ലാം ഉള്ളത് ആർക്കാണ് അതേ നളനാണ് ഇങ്ങനെ പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ് അധികാരമില്ല അറിവില്ല ആരോഗ്യമില്ല ബലമില്ല എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് അതെ അധികാരമില്ല അതെ നമുക്ക് ഒന്നിനുമുള്ള അധികാരമില്ല അല്ലെ വലിയൊരു ക്ഷത്രിയ കുടുംബത്തിലാണ് ജനിച്ചത് അല്ലെ ഒരു രാജാവിൻ്റെ മകനാണ് എന്നിട്ടും എന്താണ് അതെ ഒരു എന്താണ് ആ അന്തേവാസിയെ പോലെ എന്താണ് അദ്ദേഹത്തിന് അവിടെ കഴിയേണ്ടി വരുന്നു മിടുക്കർ ഏതാണ് അധികാരമില്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ഇനി കലിക്കൊപ്പം വന്ന കഥാപാത്രം അല്ല ഇത് മിസ് ആദ്യേ ചോദിച്ചു ആരായിരുന്നു കലിക്കൊപ്പം വന്നത് ദ്വാപരൻ മറന്നു പോകരുത് അധികാരമില്ല ഇനി നമ്മൾ എന്താണ് നാല് മാർക്കിന്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് നാല് മാർക്ക് മുതൽ ആറ് മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലേക്ക് നാം കടക്കുകയാണ് യെസ് ദ്വാപരൻ എന്താണ് കലിയുടെ വാക്കുകളിൽ തെളിയുന്ന വസ്തുതകൾ എന്തെല്ലാം എന്തെല്ലാം വസ്തുതകളാണ് നമുക്ക് കലിയുടെ വാക്കുകളിൽ തെളിയുന്നത് എന്തൊക്കെയായിരിക്കാം നിങ്ങൾ തന്നെ പറഞ്ഞേ കലിയുടെ വാക്കുകൾ ഇങ്ങനെ ഒരു നാല് മാർക്കിന് ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് എഴുതണം ആദ്യം തന്നെ ഇത് ഏതാണ് കൃതി ആരാണ് എഴുതിയിരിക്കുന്നത് അല്ലെ നമുക്ക് എന്ത് പറയാം ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലെ രണ്ടാം ദിവസത്തെ ഒരു ഭാഗമാണ് ഏത് പ്രലോഭനം എന്നിട്ട് നിങ്ങൾക്ക് കഥയൊന്ന് ചെറിയതായിട്ടൊന്ന് വിശദീകരിക്കാം ശേഷം നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാം കലിയുടെ വാക്കുകളിൽ തെളിയുന്ന വസ്തുതകൾ എന്തെല്ലാം ഇവിടെ മിസ് പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുള്ളതൊക്കെ നിങ്ങൾ വിശദീകരിച്ച് എഴുതണം പുഷ്കരനെ വശപ്പെടുത്താനുള്ള കലിയുടെ തന്ത്രം അതുപോലെ തന്നെ ദമയന്തിയെ വിവാഹം കഴിക്കാത്തതിലുള്ള പക കലിയുടെ അഹംഭാവം അല്ലെ ഞാൻ എന്ന് എടുത്തു പറയുന്നത് തന്നെ അറിയാത്തവരായി ആരുമില്ല അല്ലെ അതുപോലെ തന്നെ അന്യരിൽ വിശ്വാസം ജനിപ്പിക്കാനുള്ള കഴിവ് സിദ്ധി ആർക്കുണ്ട് നമ്മുടെ കലിക്കുണ്ട് അതുപോലെ തന്നെ പൈശാചികത എങ്ങനെയും അല്ലെ തനിക്കിഷ്ടമില്ലാത്ത എന്തിനെയും നശിപ്പിക്കണം എന്നുള്ള എന്താണ് പിശാചിനെ പോലുള്ള ചിന്ത ആർക്കുണ്ട് നമ്മുടെ കലിക്കുണ്ട് പരപീഡയിൽ ആനന്ദം കണ്ടെത്തുന്ന മനോഭാവം അല്ലെ മറ്റുള്ളവൻ എന്താണ് ദുഃഖിക്കുന്ന സമയത്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്ന മനോഭാവമുള്ള ആളാണ് ആര് നമുക്ക് പറയാം ഒരു സൈക്കോയാണ് അല്ലെ ആര് നമ്മുടെ കലി യെസ് മനസ്സിലാവുന്നുണ്ടോടാ ഓടാ സ്ലൈഡ് കൊടുക്കാം ഓക്കെ അപ്പൊ എന്താണ് മൂടൻ മൂടനായിട്ടുള്ള വഞ്ചകൻ അല്ലെ മറ്റുള്ളവരെ മുന്നിൽ എന്താണ് അതെ വിഡ്ഢിയാണ് സംഭവം എന്നാലും എന്താണ് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത എന്തിനേയും എന്താണ് നശിപ്പിക്കാനുള്ള ചിന്തയുള്ള ആളാണ് കലി നിങ്ങൾ ആ ഭാഗമൊക്കെ വിശദീകരിക്കണം മനസ്സിലായോ ഈ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതത്തില്ലേ യെസ് ഇന്നത്തെ സമൂഹത്തിലും എന്താണ് അതെ കലി ഒരിക്കലും എന്താണ് കലി ചിരഞ്ജീവിയാണ് അല്ലെ ഒരിക്കലും മരണമില്ല കാരണം എന്താ ഇന്നത്തെ മനുഷ്യരുടെ ഉള്ളിലും അല്ലെ കലിയുടെ അതേ മനോഭാവമുണ്ട് അല്ലടാ യെസ് ക്ലിയർ ആയോ ക്ലിയർ ആയില്ലേ മനസ്സിലായെങ്കിലും മനസ്സിലായെന്ന് പറഞ്ഞേ യെസ് എടാ പാഠഭാഗം പറഞ്ഞടാ പാഠഭാഗം വളരെ സിമ്പിളാണ് അതായത്
നമ്മുടെ നളനും ദമയന്തി എന്താണ് വിവാഹം കഴിക്കുന്നു, അതിലെന്താണ് ഇഷ്ടപ്പെടാത്ത കലി എന്ത് ചെയ്യുന്നു, അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് ആരെ, നളന്റെ സഹോദരനായിട്ടുള്ള പുഷ്കരനെ സമീപിക്കുന്നതാണ് നമ്മുടെ പാഠഭാഗം. ബാക്കി സംഭാഷണങ്ങളൊക്കെയാണ് നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ദാ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ക്ലിയർ ആണ്? യെസ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളോട് ഈ ഒരു പാഠഭാഗത്തു നിന്ന് ചോദിക്കുന്ന 4 മാർക്കോ 6 മാർക്കിന്റെയോ ക്വസ്റ്റ്യൻ ആണ് കലിയുടെ കഥാപാത്ര നിരൂപണം. കലിന്റെതും ചോദിക്കാം, പുഷ്കരന്റെതും ചോദിക്കാം. കലിന്റെത് ചോദിച്ചാൽ എന്തൊക്കെ എഴുതടാ നിങ്ങൾ കമന്റിൽ പറഞ്ഞേ, മിസ് പറയുന്നതല്ലാതെ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞേ. എന്തൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും കലിയുടെ കഥാപാത്ര നിരൂപണം? കഥകളിയിലെ കറുത്ത താടി വേഷം, അല്ലെ? കഥകളിയിൽ എത്ര വേഷമുണ്ട്? കത്തി, കരി, താടി, മിനുക്ക്, പച്ച, ഇങ്ങനെ 5 വേഷങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ അതിലെ താടി വേഷമാണ് ഏത്? ആ കലിയുടേത്. പുഷ്കരനെ വശപ്പെടുത്താനുള്ള കലിയുടെ തന്ത്രം, പുഷ്കരനെ പ്രലോഭിപ്പിക്കുന്നു അല്ലെ. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ എന്താണ്, ദമയന്തിയെ വിവാഹം കഴിക്കാൻ കഴിയാത്തതിലുള്ള പകയാണ് മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നത്. ആരുടെ? കലിയുടെ മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നത് അഹംഭാവം. ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കുമെന്നുള്ള അഹംഭാവം ആർക്കുണ്ടായിരുന്നു? നമ്മുടെ കലിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്യരിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ പോയിന്റ്സ് തന്നെ, അന്യരിൽ വിശ്വാസം ജനിപ്പിക്കാനുള്ള ശക്തി നമ്മുടെ കലിക്കുണ്ടായിരുന്നു. ഞാൻ നിനക്ക് മിത്രമാണ്, എന്തൊക്കെയാണോ പറയുന്നത് പുഷ്കരന്റെ അടുത്ത്, എന്തൊക്കെയാ പറയുന്നത്? ഞാൻ നിനക്ക് മിത്രമാണ് എന്ന് പറയുന്നതും പുഷ്കരനിൽ തന്നെ കുറിച്ചുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, ചൂത് കളിക്കാൻ അല്ലെ, പണയത്തിന് ഒന്നുമില്ലെങ്കിൽ തന്നെ തന്നെ പണയം വെക്കാം എന്ന കലിയുടെ സംസാരവും നമ്മുടെ പുഷ്കരനെ എന്താണ്, ഏറെ സ്വാധീനിക്കുന്നുണ്ടല്ലേ. പരപീഡയിൽ ആനന്ദിക്കാൻ അല്ലെങ്കിൽ ആഹ്ലാദിക്കാനുള്ള കഴിവുള്ളവനാണ് ആര്? കലി. അതുപോലെ തന്നെ മൂടനായിട്ടുള്ള വഞ്ചകൻ. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ആലോചിച്ച് വെക്കണം. പിന്നെ ആ ഒരു കഥയും കൂടെ നിങ്ങൾ എഴുതിയാൽ മതി. ഏറ്റവും അവസാനം എന്താണ്, ഇന്നത്തെ സമൂഹത്തിലും എന്താണ് കലിയെ പോലുള്ള ആളുകൾ നിരവധിയാണ് എന്ന് പറഞ്ഞ് കുറച്ച് എക്സാമ്പിൾ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ എടുത്തെഴുതിയിട്ട് അല്ലെ, അതൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഉത്തരം എഴുതണം. യെസ്, മനസ്സിലാവുന്നുണ്ടോടാ? മുന്നത്തെ എടാ നമുക്ക് എക്സാമിനുള്ളതല്ലേ, എക്സാമിന് ഇതാ ഇവിടെ മുതലാണ്. യെസ്, പഠിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നേ. അടുത്തതിലേക്ക് കടക്കാം. ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ ഒരു തംസ് പഠിച്ചേ. യെസ്, കലിയെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എഴുതത്തില്ലേ? ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത്, ഇനി വരികൾ നമുക്ക് എന്താണ് ഈ പാഠഭാഗത്തു നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ. എല്ലാ കാലങ്ങളായിട്ട് ഇപ്പൊ വർഷങ്ങളായിട്ട് എന്താണ് തുടരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തനിക്കില്ലാ നാടും നഗരവും അല്ലെ. നമുക്ക് എന്തേ ഉള്ളൂ, നമുക്കൊന്നുള്ളൂ മുറ്റും. ഈ വരികളിൽ തെളിയുന്ന, വരികൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം കേട്ടോ, ഈ വരികളിൽ തെളിയുന്ന പുഷ്കരന്റെ മാനസികാവസ്ഥ വിശകലനം ചെയ്യുക. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഒരു വീട്ടിൽ താമസിക്കുന്ന നമ്മുടെ ഏതെങ്കിലും സിബ്ലിങ്സിന് അല്ലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അമ്മ എന്താ ചെയ്യാണ്, അല്ലെങ്കിൽ ആഹാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളോ അധികം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എത്ര സങ്കടവും ഉണ്ടാവും. അതുപോലെ തന്നെയല്ലേ നമ്മുടെ പുഷ്കരന്റെ അവസ്ഥ. പുഷ്കരൻ എന്താണ്, അതെ രാജാവിന്റെ മകനാണ്, പക്ഷെ എന്താണ് എല്ലാം കിട്ടുന്നത് നളനാണ്. അതിലെന്താണ് ഒരു അപകർഷതാ ബോധവും എന്താണ് സങ്കടവും നിരാശയും ഒക്കെ ആരുടെ ഉള്ളിലുണ്ട്, നമ്മുടെ പുഷ്കരന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ ഒരു വരികളിൽ തെളിയുന്ന മാനസികാവസ്ഥ എന്തൊക്കെയാണ്, അപ്പൊ ഇൻട്രൊഡക്ഷൻ കൊടുക്കണേ, മറന്നു പോവരുത്. ആട്ടക്കഥാ സാഹിത്യത്തിലെ നിസ്തുല പ്രതിഭ ശ്രീ ഉണ്ണായി വാര്യരുടെ അല്ലെ, ഉണ്ണായി വാര്യരുടെ നളചരിതം എന്ന ഒറ്റൊരു ആട്ടക്കഥ കൊണ്ട് തന്നെ ലോക പ്രശസ്തി ആർജിച്ച എഴുത്തുകാരനാണ് ആര്, ഉണ്ണായി വാര്യർ. അതിമനോഹരമായിട്ടുള്ള കൃതിയാണ് നളചരിതം ആട്ടക്കഥ. ദമയന്തിയെ വരിക്കാൻ കഴിയാത്തതിലുള്ള കോപത്തിൽ ദമയന്തിമാരെ എന്താണ് തമ്മിൽ അകറ്റി രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് ആര് ശപഥം ചെയ്യുന്നു, നമ്മുടെ കലി ശപഥം ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എഴുതണം. വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ അത് തെറ്റിക്കാതിരിക്കാനാണ്. ഇവിടെ കലിയുമായുള്ള പുഷ്കരന്റെ സംഭാഷണത്തിൽ അറിയാതെ പറഞ്ഞു പോകുന്ന പുഷ്കരന്റെ സങ്കടങ്ങളാണ് ഈ വരികൾ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ വിശദീകരിക്കാൻ.
സ്വീകരിക്കാൻ. നാടും നഗരവും കുടയും വെൺ ചാമരവും ശത്രുക്കളെ ഇല്ലാതാക്കുന്ന വൻ സൈന്യവും ഒന്നും എന്താണ് തനിക്കില്ല. തനിക്ക് രാജാധിപത്യമോ രാജചിഹ്നമോ വൻ സൈന്യമോ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന സങ്കടം കൂടിയാണ് നമുക്ക് ഈ വരികളിൽ കാണാൻ സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നളൻ എന്തൊക്കെയാണ് ലഭിക്കുന്നത് എന്നും നിങ്ങൾക്ക് അവിടെ വിശദീകരിക്കാം. കാരണം ഇതൊന്നും എന്താണ് നമ്മുടെ പുഷ്കരന് ലഭിക്കുന്നില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി നളന് ലഭിക്കുന്നത് നിങ്ങൾക്ക് അവിടെ വിശദീകരിക്കാം. കൂടാതെ ഇതെല്ലാം നളനോടുള്ള അസൂയയും അല്ലെ, ഇതുകൂടാതെ എന്താണ് നളനോടുള്ള അസൂയയും ഈ വരികളിൽ വ്യക്തമാകുന്നു. താൻ നാമമാത്രമായിട്ട് അതായത് നാമത്തിൽ മാത്രം അല്ലെ പേരിൽ മാത്രം എന്താണ് ക്ഷത്രിയനായിട്ടുള്ള ആയിട്ടുള്ളതിൽ അപകർഷതാ ബോധവും ആരിലുണ്ട്? പുഷ്കരനിലുണ്ട്. ഇത്രയും ക്ലിയർ ആയോ? യെസ്. ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതത്തില്ലേടാ. മനസ്സിലായോ? യെസ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണേ. ഇനി അടുത്തത് എന്താണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള 4 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രലോഭനം എന്ന ശീർഷകം ഔചിത്യപൂർണമായിട്ടാണോ കൊടുത്തത്, ഉചിതമായിട്ടാണോ കൊടുത്തത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, എടാ ഉചിതമായിട്ടാണോ കൊടുത്തത് പ്രലോഭനം എന്ന് പറയുന്നത്? യെസ്, ഉചിതമായിട്ടാണോ കൊടുത്തത് പ്രലോഭനം എന്ന് പറയുന്ന ഈ ഒരു ശീർഷകം? ഔചിത്യം എന്ന് വെച്ചാൽ ഉചിതമായിട്ടാണോ, ഔചിത്യം ഔചിത്യപൂർണമായിട്ടാണോ ഈ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്? അതെ, കലി നളനെ പ്രലോഭിപ്പിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന് മുന്നേ ഉണ്ടായിട്ടുള്ള കലിക്ക് ദേഷ്യം വരാനുള്ള കാരണവും കലി ശബ്ദം ചെയ്യാനുണ്ടാ ഇടയാക്കിയിട്ടുള്ള കാരണവും ഒക്കെ നിങ്ങൾ എഴുതിയതിന് ശേഷം കലി ആരെയാണ് പ്രലോഭിക്കാൻ വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായില്ലടാ. ഉത്തരായില്ലേ? മനസ്സിലായില്ലേ? എന്തിനാണ് ഇതില് ഈ ഒരു പാഠത്തിൽ അല്ലെ നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് നമുക്ക് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ അല്ലേ? യെസ്. അതെ, എഴുതത്തില്ലേ? ഗുഡ്, ഉചിതം. യെസ്. ഇനി എന്താണ് നേരത്തെ പറഞ്ഞതല്ലാതെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വരികളാണ്. വൈര്യം അല്ലെ, വൈരി വൈര്യസേനിക്കഹ ഞാൻ കലി. തവ ആർക്ക്? വൈരി ആർക്കാണ്? നളൻ എന്താണ്? ഞാൻ കലിയാണ് അല്ലെ. തവ നിനക്കും ഞാൻ ആരാണ്? മിത്രമാണ്. കലി ഇപ്രകാരം സ്വയം പരിചയപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അതായത് നമുക്ക് കലിക്ക് ആദ്യേ അറിയാം പുഷ്കരന് നളനോട് വിരോധമുണ്ടെന്ന്. അപ്പം വേഗം ചെന്ന് പറയാണ്, എടാ നളന് ഞാൻ എന്താണ് ശത്രുവാണ്, നളനെ ഞാൻ എങ്ങനെയെങ്കിലും കൊല്ലും അല്ലെ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ്റെ ഉന്മൂല നാശം കണ്ടിട്ടേ ഞാൻ അടങ്ങൂ എന്നൊക്കെ പുഷ്കരൻ്റെ അടുത്ത് പറയാനുള്ള കാരണം എന്തായിരിക്കും? ഇങ്ങനെ പരിചയപ്പെടുത്താൻ, നിനക്ക് ഞാൻ മിത്രമാണ് എന്നൊക്കെ പരിചയപ്പെടുത്താനുള്ള കാരണം എന്തായിരിക്കും? എന്തായിരിക്കടാ, ഏതാടാ ഒന്നുകൂടെ പറയേണ്ടത്? ക്ലിയർ ആയെന്ന് മിസ് വിചാരിക്കുകയാണ്. എവിടെയാ ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാല് നിങ്ങൾ പറഞ്ഞു. അതെ, മിത്രമാണ് എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? എങ്ങനെയെങ്കിലും പുഷ്കരനെ തന്റെ വശത്താക്കണം അല്ലെ, പ്രലോഭിപ്പിക്കുക, എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റി അല്ലെ അവനിൽ ഒരു വിശ്വാസം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആര്? കലി അല്ലേ? അതെ, ദുരുദ്ദേശമാണല്ലേ. യെസ്. അതെ, അധികാരമില്ലാത്തതിനാൽ തന്നെ കാണാൻ ആരും വരാറില്ലെന്ന് പുഷ്കരൻ പരിതപിക്കുന്നു. അതുകൊണ്ട് തന്നെ അതേ പുഷ്കരൻ തന്റെ സങ്കടമൊക്കെ പറഞ്ഞു അല്ലെ. ഇനി എന്തായാലും കലിക്ക് മനസ്സിലായി ഇവൻ തന്നെയാണ് എൻ്റെ ആള് എന്ന്. അതുകൊണ്ട് തന്നെ തനിക്ക് മുന്നിലേക്ക് വന്ന കലിയെ പോലും താല്പര്യത്തോടെയല്ല പുഷ്കരൻ കാണുന്നത്. അത് വേഗത്തിൽ കാര്യം പറയുക എന്ന പുഷ്കരന്റെ വാക്യത്തിൽ നിന്നും മനസ്സിലാക്കാം. ഇങ്ങനെ സങ്കടപ്പെട്ട് ജീവിതം പാഴാക്കേണ്ടതല്ല എന്ന് കലി ഉപദേശിക്കുന്നു. തൻ്റെ അരികിൽ വന്ന് അല്ലെ, തൻ്റെ അരികിൽ വന്നത് ആര് എന്ന ചോദ്യത്തിന് കലി എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ആ പരിചയപ്പെടുത്തുന്നതാണ് ഈ വരികൾ. ഈ പരിചയപ്പെടുത്തലുകൾ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ്. എന്തായിരുന്നു ഉദ്ദേശം? എങ്ങനെയെങ്കിലും പുഷ്കരനെ തൻ്റെ വശത്താക്കണം അല്ലെ. ശത്രുക്കൾക്ക് മാത്രമാണ് താൻ കലി എന്ന് അല്ലെ ആര് പറയുന്നു? കലി പറയുന്നു. അതുപോലെ പുഷ്കരന്റെ ശത്രുവായ നളൻ കലിയുടെയും ശത്രുവാണ്. എന്നാൽ കലി പറയുന്നത് താൻ നളൻ എന്താണ്, അതായത് പുഷ്കരൻ കലിക്ക് എന്താണ്, എനിക്ക് മിത്രമാണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്,
കോപം കലഹം ക്രോധം തുടങ്ങിയ വികാരങ്ങളുടെ ഉടമ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ കലി അല്ലേ കോപം കലഹം തിന്മ എന്നിവയെല്ലാം കലിയുടെ സൈന്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും താൻ തന്റെ മിത്രമാണെന്ന് കലി ഉറപ്പിച്ചു പറയുന്നു തനിക്ക് അധികാരം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പുഷ്കരനിൽ നിറച്ചുകൊണ്ട് അല്ലേ കലി തന്റെ ലക്ഷ്യം നേടുകയാണ് ഇത്രയും നിങ്ങൾ എഴുതത്തില്ലേ മനസ്സിലായോ മനസ്സിലാകുന്നുണ്ടോ युद्ध परिणाम मिस इत्र मनसो इत क्लियर आयो प्रलोभन मनसो मनसवर मनसो उमस पढ़ ये नाला आटक ये इन एंणे स्वापदेय स्वयं अजोदय चायवे स्वयं अजोदय जल സ്വാപദേയ ഹരണായ പുഷ്കരം പുഷ്കരനെ ജലൻ എന്ന് വിശേഷിപ്പിച്ച ജലൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു വിഡ്ഢി എന്ന് വിശേഷിപ്പിച്ചതിനെ ഏറ്റവും യോജിച്ച പ്രസ്താവന ഏതാണ് എന്തുകൊണ്ടാണ് നമ്മുടെ പുഷ്കരനെ വിഡ്ഢി എന്ന് വിളിച്ചത് കലിയെ കലിയെയും ദ്വാപരനെയും ആദിത്യമര്യാദ സ്വീകരിച്ച് ഇരുത്തിയതിനാൽ കോപമത്സരങ്ങൾക്ക് വശം വദനായതിനാൽ മുൻപരിചയമില്ലാത്തവരോട് തന്റെ മനോഗതം തന്റെ ഉള്ളിലുള്ള സങ്കടം തുറന്നു പറഞ്ഞതിനാൽ നളനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ഒരുങ്ങി പുറപ്പെട്ടതിനാൽ ഏതായിരിക്കും അതെ മുൻപരിചയമില്ലാത്ത ഒരാളെടുത്ത് തന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും രഹസ്യങ്ങളും ഒക്കെ എന്താണ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പുഷ്കരൻ അവനെ പിന്നെ വിഡ്ഢിന്നല്ലാതെ എന്താ വിളിക്കേണ്ടത് അല്ലേ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പുഷ്കരനെ ജലൻ എന്ന് വിളിച്ചത് എന്ന് ചോദിച്ചാൽ എഴുതത്തില്ലേ യെസ് അതെ മുൻപരിചയമില്ലാത്തവരോട് തന്റെ മനോഗതം തന്റെ ഉള്ളിലുള്ള സങ്കടം തുറന്നു പറഞ്ഞതുകൊണ്ട് ക്ലിയർ ആണോ क्लियर आवो ये ओके मनसोड़ा ये इन अड़े സ്വാപദേയ അതായത് ഇത് അത്രത്തോളം അതായത് രണ്ട് മാർക്കിന് എന്തായാലും ചോദിക്കാൻ ഈ ഒരു പാഠഭാഗത്തു നിന്ന് രണ്ട് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സ്വാപദേയ രണ്ട് സ്ഥലത്ത് നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാം സ്വാപദേയ അതുപോലെ തന്നെ സ്വാപദേ സ്വാപദേയ എന്നീ രണ്ട് വരികൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നോക്കിക്കേ എന്നീ പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നതിന്റെ കാവ്യഭംഗി കാവ്യഭംഗി എഴുതാനാ പറയുന്നത് എന്താണ് ഈ പദങ്ങളുടെ അർത്ഥം ഒന്ന് സ്വാപദേയ സ്വാപദേയ എന്ന് വെച്ചാൽ സ്വന്തം നാശത്തിന് കാരണമായവൻ അല്ലേ സ്വാപദേയ സ്വന്തം നാശത്തിന് കാരണമായവൻ തന്റെ കുഴി തോണ്ടുന്നവൻ അതുപോലെ തന്നെ സ്വാപദേയ എന്ന് വെച്ചാൽ എന്താണ് സ്വാപദേയ നമ്മൾ പറഞ്ഞു സ്വാപദേയ എന്ന് വെച്ചാൽ എന്താണ് ധനം എന്നൊക്കെയാണ് അർത്ഥം അവന്റെ അതായത് നമ്മുടെ നാളന്റെ കയ്യിൽ നിന്ന് പണവും അതുപോലെ തന്നെ രാജ്യവും ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാമെന്ന് കലി പറയുന്നു സ്വാപദേയ ഓക്കെ ഇനി എന്താണ് ഇതിന്റെ കാവ്യഭംഗി എന്താ ഇതിന്റെ കാവ്യഭംഗി എന്താ അതായത് സ്വാപദേയ എന്ന പദത്തിന് സ്വയം നാശം എന്നും സ്വാപദേയം സ്വാപദേയ നോക്കണേ സ്വാപദേ സ്വാപദേയ എന്ന പദത്തിന് എന്താ അർത്ഥം ധനം എന്നുമാണ് അർത്ഥം സ്വാപദേ സ്വാഭ്യ എന്നീ സ്വാപദേയ എന്നാണ് എന്നീ പദങ്ങൾ ആവർത്തിക്കുമ്പോൾ ഉളവാകുന്നത് എന്തൊക്കെയാണ് ഇവിടുത്തെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത എന്തൊക്കെയാണ് ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ ഒരുപോലെയാണെങ്കിൽ അവിടുത്തെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത എന്താണ് ആദ്യാക്ഷരപ്രാസം അല്ലേ അതുപോലെ തന്നെ രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ ദ്വിതീയാക്ഷരപ്രാസം ഇവിടെ ഭാഷാപരമായിട്ട് അത് ആദ്യാക്ഷരപ്രാസവും ദ്വിതീയാക്ഷരപ്രാസവും നമുക്ക് എന്താണ് ശബ്ദഭംഗി നൽകുന്നു എന്നുകൂടെ നിങ്ങൾക്ക് എഴുതി വെച്ചൂടെ എന്താണ് ആദ്യാക്ഷരപ്രാസം എന്താണ് ദ്വിതീയാക്ഷരപ്രാസം എന്താണ് അന്ത്യാക്ഷരപ്രാസം എന്ന് മനസ്സിലായോ അതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം യെസ് ക്ലിയർ ആയെന്ന് മിസ് വിചാരിക്കുകയാണേ അപ്പൊ മനസ്സിലായോ എങ്ങനെ എഴുതണ്ടെന്ന് മനസ്സിലായോ നമ്മൾ വെറുതെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം മാത്രം എഴുതിയിട്ട് കാര്യമില്ല നമ്മൾ വേഗം സമകാലിക കാര്യങ്ങളും കൂടെ റിലേറ്റ് ചെയ്തിട്ട് വേണം അവസാനിപ്പിക്കാൻ അപ്പൊ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കൂടുതൽ ഈ ഒരു കൃതിയെ ആസ്വാദ്യമാക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് അവിടെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത അറിയാമെന്ന് നോക്കുന്ന ആൾക്ക് മനസ്സിലാവില്ലേ ഉത്തരം നോക്കുന്ന ആൾക്ക് മനസ്സിലാവില്ലേ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം ക്ലിയർ ആയെന്ന് മിസ് വിചാരിക്കുകയാണേ യെസ് ഇനി പുഷ്കരനെ എങ്ങനെയാണ് കലി പ്രേരിപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു പ്രേരിപ്പിക്കുന്നത്
അതെ, പുഷ്കരന്റെ കഴിവ്, അവകാശങ്ങൾ, അർഹതകൾ എന്നിവ പുഷ്കരനെ ബോധ്യപ്പെടുത്തുന്നു. അല്ലെ, നീ വെറുതെ ഇങ്ങനെ നിന്റെ ജീവിതം പാഴാക്കല്ലേ, നിന്നെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നിന്നെക്കൊണ്ട് എന്താണ് ഈ രാജ്യം ഭരിക്കാൻ പറ്റും എന്നെന്താണ് പുഷ്കരന്റെ കഴിവുകൾ അവനെ തന്നെ ബോധ്യപ്പെടുത്തുന്നു. ആദ്യം കലി തന്റെ ശക്തി, അല്ലെ, ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. കലി തന്റെ ശക്തിയെയും കഴിവും പുഷ്കരന് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്നു. അല്ലെ, ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് ഈ രാജ്യം കിട്ടാൻ വേണ്ടി എന്നെ തന്നെ പണയം വെക്കാം എന്നുകൂടെ കലി പറയുന്നു. അപ്പോൾ എന്താ, ഫ്ലാറ്റായോ, വീണിലേ? അല്ലെ, അവിടെ പുഷ്കരൻ എന്താണ് കലിയെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുന്നു. പണയ വസ്തു ഇല്ലാത്തതിനാൽ ദുഃഖിക്കേണ്ടെന്നും താൻ പണയ വസ്തു ആകാമെന്നും ആര് പറയുന്നു, നമ്മുടെ കലി പറയുന്നു. നളനെ കാട്ടിലയച്ച് പുഷ്കരനെ രാജാവാക്കാമെന്ന് ആരെ മോഹിപ്പിക്കുന്നു, പുഷ്കരനെ മോഹിപ്പിക്കുന്നു. ഇതൊക്കെ എഴുതത്തില്ലേടാ, മറന്നു പോവോ? ഈ പോയിന്റ് അതുപോലെ സ്ലൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. ഓക്കെ, യെസ്. ഇനി എന്താണ് പഴുതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്നാണ് അർത്ഥം. വെറുതെ, പഴുതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വെറുതെ എന്നാണ് അർത്ഥം. ദൂരത്തുനിന്ന് ആരും വരികയില്ല നമ്മെ കാണാൻ. ഇവിടെ തെളിയുന്ന പുഷ്കരന്റെ മനോഭാവം എന്ന് പറയുന്നത് നിരാശയാണ്. ഇനി പഴുതയുടെ, അതായത് രണ്ട് പഴുതേ എന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പഴുതേ എന്ന് വെച്ചാൽ എന്താണ്, അതെ, നിന്റെ പഴുതേ എന്ന കാവ്യഭാഗം, എന്ന കാവ്യഭാഗത്ത് രണ്ട് ഭാഗത്ത് നമുക്ക് എന്താണ് പഴുതേ എന്ന് ഉപയോഗിച്ച് കാണാം. അവിടെ പുഷ്കരൻ കലിയോട് തന്റെ ജീവിതാവസ്ഥകൾ വെറുതെ, അല്ലെ, തന്റെ ജീവിതം എന്താണ് വെറുതെയാണെന്ന് പറയുന്നു. രണ്ടാമത്തെ ഭാഗത്ത് കലി പറയുന്നതാണ് നീ നിന്റെ ജീവിതം എന്താണ് വെറുതെ ഇല്ലാതാക്കി കളയരുത്. ആദ്യം എന്താണ് തന്റെ ജീവിതം വെറുതെയാണെന്ന് പുഷ്കരൻ പറയുന്നു. രണ്ടാമത്തെ ഭാഗത്ത് കലി നീ നിന്റെ ജീവിതം വെറുതെ ആക്കി കളയരുത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അത് എഴുതത്തില്ലേ? യെസ്. ഇനി പുഷ്കരനെ കലി പ്രലോഭിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചേ? നളചരിതത്തിലെ ഭാഷയെ കുറിച്ചിട്ട് ശുദ്ധ മലയാളമാണ്, ശുദ്ധ മലയാളവും ശുദ്ധ സംസ്കൃതവും നളചരിതത്തിലെ ഭാഷയുടെ പ്രത്യേകതകളാണ്. ഉണ്ണായി വാര്യർ അർത്ഥം, സംഗീതം, അഭിനയം തുടങ്ങിയ നിഷ്കർഷ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ നളചരിതം ആട്ടക്കഥ രചിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത. ഇനി നമുക്ക് യുദ്ധത്തിന്റെ പരിണാമം എടുത്താലോ? ഇത് ക്ലിയർ ആയില്ലടാ. യെസ്, ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലും, പ്രലോഭനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയം ഏതെങ്കിലും മക്കൾക്കുണ്ടോ? യെസ്. വെറുതെ, കൃഷ്ണപ്രിയ, യെസ്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് മിസ് വിചാരിക്കുകയാണേ. ഓക്കെ, അപ്പൊ നമുക്ക് യുദ്ധത്തിന്റെ പരിണാമം എടുക്കാം. യുദ്ധത്തിന്റെ പരിണാമം ആരാണടാ ഈ ഒരു പാഠഭാഗം എഴുതിയത്? ആരാണ്? ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ ആരാണ് മക്കളെ യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്ന കൃതി എഴുതിയിരിക്കുന്നത്? ആരാണ്? ഓക്കെ, ആരാണടാ, പെട്ടെന്ന് പറഞ്ഞ ആരാണ്? മറിയ. ഹായ് മറിയ. യെസ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതെ, കുട്ടിക്കൃഷ്ണമാരാർ. കുട്ടിക്കൃഷ്ണമാരാരുടെ ഏത് കൃതിയിലെ, ഒരു നിരൂപണ കൃതിയിലെ ഒരു ഭാഗമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്? ഏത് നിരൂപണ കൃതിയിലെ ഒരു ഭാഗമാണ് യുദ്ധത്തിന്റെ പരിണാമം? ഏതിലേതാണടാ? അതെ, ഭാരത പര്യടനം. ഭാരത പര്യടനത്തിലെ ഒരു ഭാഗമാണ്, അതൊരു നിരൂപണ കൃതിയാണ്. കുട്ടിക്കൃഷ്ണമാരാരുടെ മഹാഭാരതത്തിനുണ്ടായിട്ടുള്ള നിരൂപണ കൃതിയായിട്ടുള്ള ഏത്, ഭാരത പര്യടനത്തിലെ ഒരു ഭാഗമാണ് ഏത്, യുദ്ധത്തിന്റെ പരിണാമം. ഇത്രയും ക്ലിയർ ആയോ? യുദ്ധത്തിന്റെ പരിണാമം വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. കഥാപാത്രങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഭാരത പര്യടനം, യുദ്ധത്തിന്റെ പരിണാമം. എടാ, യുദ്ധത്തിന്റെ പരിണാമം, പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾ പറഞ്ഞേ, യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? യുദ്ധം കൊണ്ട് യുദ്ധത്തിന്റെ അവസാനം എല്ലാവർക്കും നന്മയാണോ ഉണ്ടാകുക? ആണോ? എന്തൊക്കെയാ ഉണ്ടാകുക? യെസ്, ഭാരത പര്യടനം. അതെ, യുദ്ധത്തിന്റെ പരിണാമം, പരിണിത ഫലം എന്നൊക്കെ പറയുന്നത് എന്താണ്?
എല്ലാവർക്കും സന്തോഷം. അതെ, നാശനഷ്ടങ്ങൾ മാത്രമേ അല്ലേ ഉണ്ടാകൂ, കൂടുതലും ആരാണ് ഇതിന്റെ വിപത്തുകൾ അല്ലെങ്കിൽ എന്താണ് ഈ ഇതിന്റെ കഷ്ടതകൾ കൂടുതലും അനുഭവിക്കുന്നത്? ആരായിരിക്കും? സ്ത്രീകളും കുഞ്ഞുങ്ങളും ആയിരിക്കും അല്ലേ, കൂടുതലും സ്ത്രീകളും കുഞ്ഞുങ്ങളും ആയിരിക്കും. അത്തരത്തിൽ എന്താണ് മഹാഭാരതം? മഹാഭാരതം എന്ന് വെച്ചാൽ എന്താണ്? മഹാഭാരതത്തിൽ ഇല്ലാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ഈ ലോകത്ത് ഉള്ളതെല്ലാം എവിടെയുണ്ട്? മഹാഭാരതം കൃതിയിലുണ്ട് അല്ലെ. ഈ എല്ലാ കാര്യങ്ങളും ഈ മഹാഭാരതത്തെ ആസ്പദമാക്കി തന്നെ എത്ര നോവലുകൾ വന്നു, എത്ര സിനിമകൾ വന്നു അല്ലെ. മഹാഭാരതത്തിൽ ഇല്ലാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. ആരാണ് മഹാഭാരതം രചിച്ചത്? ആരാണ്? ആരാ? യുദ്ധത്തിന്റെ അവസാനം നാശനഷ്ടം മാത്രമായിരിക്കും, അനാഥത്വം. വെരി ഗുഡ്. യെസ്. എന്താ? യെസ്. അതെ, കുഞ്ഞുങ്ങളായിരിക്കും, സ്ത്രീകളായിരിക്കും. നിങ്ങൾ പറഞ്ഞ ആര്? ആ വ്യാസൻ. വ്യാസനാണ്. വ്യാസൻ തന്റെ പേരക്കുട്ടികളുടെ കഥ പറയുകയാണ് അല്ലെ മഹാഭാരതത്തിൽ. അപ്പൊ മഹാഭാരതത്തിലെ ഏത് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്? കുരുക്ഷേത്ര യുദ്ധം അല്ലെ. കുരുക്ഷേത്ര യുദ്ധമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതെ, വ്യാസൻ. വ്യാസൻ തന്റെ പേരക്കുട്ടികളുടെ കഥ പറയാണല്ലേ. അപ്പം ഏതാണ് കുരുക്ഷേത്ര യുദ്ധം? കുരുക്ഷേത്ര യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? പറഞ്ഞേ, കുരുക്ഷേത്ര യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ആരൊക്കെ തമ്മിലായിരുന്നു? പാണ്ഡവരും കൗരവരും. ആരൊക്കെ തമ്മിലായിരുന്നു? പാണ്ഡവരും കൗരവരും. മഹാഭാരതത്തിലെ വിവിധ കഥാസന്ദർഭങ്ങളെ പ്രത്യേകമായി എടുത്ത് നിരൂപണം നടത്തുന്ന കൃതിയാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. ആ കൃതിയിലെ ഒരു അധ്യായം മാത്രമാണ് ഏത്? യുദ്ധത്തിന്റെ പരിണാമം. മഹാഭാരത യുദ്ധത്തിന്റെ അവസാനം ദുര്യോധനൻ എന്ത് ചെയ്യുന്നു? ദുര്യോധനൻ ആരാടാ? കൗരവരുടെ അല്ലെ മൂത്ത സഹോദരനാണ് ദുര്യോധനൻ. ദുര്യോധനൻ വീഴ്ത്തപ്പെടുകയും കൃപർ, കൃപർ ആരായിരുന്നു? അതെ, നമ്മുടെ ദ്രോണരുടെ ഭാര്യയുടെ സഹോദരൻ അശ്വത്ഥമാവിന്റെ അമ്മാവനാണ് ആര്? കൃപർ. അതുപോലെ തന്നെ കൃതവർമാവ്. ആരാ കൃതവർമാവ്? ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണേ, ഇത് ഓർത്ത് വെച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ. കൃപർ എന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട് ചെയ്തോ, ആരാണ്? നമ്മുടെ അശ്വത്ഥമാവിന്റെ അമ്മാവനാണ് കൃതവർമാവ് എന്ന് വെച്ചാൽ ആരാണ്? നമുക്കറിയാം ശ്രീകൃഷ്ണനാണല്ലോ ഇതിന്റെ മധ്യത്ത് അല്ലെ. അതാര്? നമ്മൾ ബ്രോക്കർ ആരാണ്? മധ്യഭാഗത്ത് നിന്ന് ഇരുചേരികളിലും ആയി തിരിഞ്ഞിട്ടുള്ള നമ്മുടെ പാണ്ഡവരെയും കൗരവരുടെയും നടുക്ക് നിന്നിരുന്നത് ആരായിരുന്നു? മീഡിയേറ്റർ എന്ന് പറയുന്നത് ആരാ? കൃഷ്ണനാണല്ലേ. കൃഷ്ണൻ ആരുടെ ഭാഗത്താണ് ചേരുന്നത്? പാണ്ഡവരുടെ ഭാഗത്തും കൃഷ്ണന്റെ സൈന്യം ആരുടെ ഭാഗത്താണ് ചേരുന്നത്? കൗരവരുടെ പക്ഷത്തുമായിരുന്നു. ഈ കൃഷ്ണന്റെ യാദവ സൈന്യം, കൃഷ്ണന്റെ സൈന്യത്തിന്റെ പേരാണ് യാദവ സൈന്യം. ആ യാദവ സൈന്യത്തിന്റെ തലവനാണ് ആര്? കൃതവർമാവ്. ആരാണ്? കൃതവർമാവ്. ഓർത്തു വെച്ചോ, അറിയില്ല എന്ന് പറഞ്ഞ് ഈ പാഠം മാറ്റി വെക്കണ്ട, ഓർത്തു വെച്ചോ, കൃതവർമാവ്. ഇനി അശ്വത്ഥമാവ് ആരായിരുന്നു? ദ്രോണർ. അതായത് പാണ്ഡവരുടെയും കൗരവരുടെയും ആര്? ഗുരുവായിരുന്ന ദ്രോണരുടെ പുത്രനാണ് ആര്? അശ്വത്ഥമാവ്. തുടങ്ങിയവർ ഒഴികെ ബാക്കിയുള്ള എല്ലാ കൗരവ പടയിലുള്ള ആളുകളും കൊല്ലപ്പെട്ടു. പാണ്ഡവരുടെ അധർമ്മങ്ങളിൽ പകമൂത്ത അശ്വത്ഥമാവ് യുദ്ധം അവസാനിപ്പിച്ച ദിവസം, അതായത് യുദ്ധത്തിൽ ആര് ജയിച്ചു? പാണ്ഡവർ ജയിച്ചു. പക്ഷേ ആ ജയിച്ച് പിറ്റേന്നവർക്ക് ആ ജയിച്ചതിന്റെ സന്തോഷം ഒന്ന് ആഹ്ലാദിക്കാൻ പോലും എന്താണ് സമയം കൊടുക്കാതെ ആ ജയിച്ച അന്ന് രാത്രി അല്ലെ അവര് കൂടാരങ്ങളിൽ കഴിയുന്ന സമയത്ത് നമ്മുടെ അശ്വത്ഥമാവ് എന്ത് ചെയ്യുന്നു? പാണ്ഡവരുടെ ശിബിരത്തിൽ കയറി അല്ലെ അവര് നടത്തുന്ന പൈശാചികമായിട്ടുള്ള കൂട്ടക്കൊലയുടെ വിവരണമാണ് എവിടെ? യുദ്ധത്തിന്റെ പരിണാമത്തിൽ പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് പറയുന്നത്? ആരാണ് ആരും കൊല ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലായോ? യെസ്. ഭീഷ്മർ, ദുര്യോധനൻ തുടങ്ങി. യെസ്. ആരെയാണടാ? ഭീഷ്മരെയാണോ? ദുര്യോധനെയാണ് അല് തുടക്കടിച്ച് ഭീമസേനെ നിലം പതിപ്പിക്കുന്നത്. യെസ്. അപ്പം ഇത്രയും ക്ലിയർ ആയില്ലേ? എന്താണ് കഥ, എന്താണ് കഥയുടെ സാരം, എന്താണ് പാഠഭാഗം എന്നുള്ളത് മനസ്സിലായോ? ഇനി നമ്മൾ ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണേ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മിസ് എഴുതി വെച്ചതാണ്. ആരൊക്കെയുടെ മക്കളാണ്, ആരുടെ ഭാര്യമാരാണ് എന്നുള്ളതൊക്കെ മിസ് ഇവിടെ ഒരു ചുരുക്കം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ലൈഡ് കിട്ടുന്ന സമയത്ത് അതൊന്ന് നോക്കുക. ഇനി നമുക്ക് പാഠഭാഗത്തുള്ള കഥാപാത്രങ്ങൾ നോക്കാം. നിങ്ങൾ പറഞ്ഞേ, പാഠഭാഗത്ത് ഏതൊക്കെ കഥാപാത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്? യെസ്.
ക്ലിയർ ആയേ. ഇനി ഏതൊക്കെ കഥാപാത്രങ്ങളെ കുറിച്ചാണ് പാഠഭാഗത്ത് പറയുന്നത്? അതെ, ഭീഷ്മർ. ഭീഷ്മരുണ്ട്, ഭീഷ്മരാണ് അല്ലെ നമ്മുടെ ഈ ഒരു പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനാണ് ആര്? ഭീഷ്മർ. ഭീഷ്മ പ്രതിജ്ഞ എന്തായിരുന്നു? ഞാൻ വിവാഹം കഴിക്കില്ല. അപ്പൊ ഇവരുടെയൊക്കെ പിതാമഹൻ എന്ന് പറയുന്നത് ഭീഷ്മരാണ്. ഭീഷ്മരാണ്, യെസ്. പിന്നെയോ കർണൻ. കർണൻ ആരായിരുന്നു? പാണ്ഡവർക്ക് രണ്ട് ഭാര്യമാരായിരുന്നു അല്ലെ? പാണ്ഡു, പാണ്ഡു. പാണ്ഡവരുടെ അച്ഛന്റെ പേരാണ് പാണ്ഡു അല്ലെ? കൗരവരുടെ അച്ഛന്റെ പേരെന്താ? ധൃതരാഷ്ട്രർ അല്ലെ? കണ്ണ് കെട്ടിയിട്ടുള്ള ഗാന്ധാരിക്ക് കണ്ണ് കാണാത്തത് അല്ലെ? ധൃതരാഷ്ട്രർക്ക് എന്താണ്? കണ്ണ് കാണില്ല. അതിന് പ്രകാരം നമ്മുടെ ഗാന്ധാരി എന്താണ്? കണ്ണ് കെട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ? ആ കണ്ണ് കാണാത്ത അയാളുടെ പേരെന്താണ്? ധൃതരാഷ്ട്രർ. മറന്നുപോവരുത്. അപ്പം ഈ പാണ്ഡുവിന് എന്താണ്? രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, കുന്തിയും മാദ്രിയും. ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അത് നിങ്ങൾ നോക്കുക. പാണ്ഡുവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, കുന്തിയും മാദ്രിയും. അപ്പോ അതില് എന്താണ്? കുന്തിക്ക് സൂര്യഭഗവാനിൽ ഉണ്ടാവുന്ന പുത്രനാണ് ആര്? അതെ, കർണൻ. അപ്പോ എന്താണ്, അതായത് ഒരു വിവാഹം കഴിക്കാതെ കുഞ്ഞുണ്ടാവുന്ന സമയത്ത് അതിനെ വളർത്താൻ ഒക്കത്തില്ലല്ലോ. അങ്ങനെ കുന്തി എന്ത് ചെയ്യും? അതിനെ പുഴയിൽ ഒഴുക്കും. അതാണ് നമ്മുടെ കർണൻ. ഓക്കെ, കർണൻ. ഇനി അടുത്തത് എന്താണ്? ദ്രോണർ. ദ്രോണർ ആരായിരുന്നു മക്കളെ? ആരായിരുന്നു ദ്രോണർ? യെസ്, അതെ, നമ്മുടെ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായിരുന്നു ആര്? ദ്രോണർ. ഗുരുവായിരുന്നു ആര്? ദ്രോണർ. ഇനി അതുപോലെ തന്നെ എന്താണ്? കൃപർ ആരായിരുന്നു? അതെ, അശ്വത്ഥമാവിന്റെ അമ്മാവൻ അല്ലെ? ദ്രോണരുടെ ഭാര്യയുടെ സഹോദരനാണ് ആര്? കൃപർ. ഇനി അതുപോലെ തന്നെ കൃതവർമാവ്. കൃതവർമ്മ ആരായിരുന്നു? അതെ, ശ്രീകൃഷ്ണന്റെ സൈന്യം, യാദവ വംശത്തിന്റെ സൈന്യ തലവനായിരുന്നു കൃതവർമാവ്. അശ്വത്ഥാമാവ് ദ്രോണരുടെ പുത്രൻ, അശ്വത്ഥാമാവ്. ഇനി അതുപോലെ തന്നെ ദൃഷ്ടദ്യുമ്നൻ. ദൃഷ്ടദ്യുമ്നൻ പാഞ്ചാലി, അതായത് പാണ്ഡവര് വിവാഹം കഴിച്ചിട്ടുള്ള പാഞ്ചാലിയില്ലേ, പാഞ്ചാലിയുടെ സഹോദരനാണ് ആര്? നമ്മുടെ ദൃഷ്ടദ്യുമ്നൻ. ഇത്രയും ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇത് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിച്ചോളൂ, ദൃഷ്ടദ്യുമ്നൻ. ഓക്കെ, സഞ്ജയ് എന്ന് പറയുന്നത് നമ്മുടെ ധൃതരാഷ്ട്രർക്ക് എന്താണ്? കണ്ണ് കാണാൻ സാധിക്കില്ല. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് അവിടെ യുദ്ധത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊടുക്കുന്നത് സഞ്ജയനാണ്. സഞ്ജയൻ ത്രികാലജ്ഞാനിയാണ്, അല്ലെ? എന്താണ്, ഈ മൂന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ കണ്ണിൽ കാണാൻ കഴിവുള്ള ആളാണ് സഞ്ജയൻ. സഞ്ജയനാണ് ആർക്ക്? ധൃതരാഷ്ട്രർക്ക് ഈ യുദ്ധത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായോ? ഇനി ചോദിക്കോ സഞ്ജയൻ ആരാണെന്ന്. ഓക്കെ, അത്രയും ക്ലിയർ ആയേ. ഇനി ദുര്യോധനൻ. ദുര്യോധനൻ ആരായിരുന്നു? അതെ, നമ്മുടെ കൗരവരുടെ അല്ലെ ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും 101 പുത്രനിൽ ഏറ്റവും മൂത്ത പുത്രനാണ് ദുര്യോധനൻ. ഇനി ശിഖണ്ഡി. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, അംബ, അംബിക, അംബാലിക, അവര് മൂന്ന് സഹോദരിമാരായിരുന്നു. അംബ കൂടിയുണ്ട്. അപ്പം ഈ മൂന്ന് സഹോദരിമാരിൽ ഇവരെ രണ്ടുപേരെയാണ് ഭീഷ്മര് വിവാഹം കഴിപ്പിക്കുന്നത്. അതായത് ഈ അംബയ്ക്ക് വേറൊരു എന്താണ് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഭീഷ്മർ കൈ പിടിക്കുന്ന സമയത്ത് അവൾ പറയും, എനിക്ക് അദ്ദേഹത്തെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഭീഷ്മർ എന്താണ്, അവളെ വെറുതെ വിടും. പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് ആ വ്യക്തി എന്തു പറയും? അതെ, നിന്റെ കൈ ഒരു പുരുഷൻ പിടിച്ചതുകൊണ്ട് നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ ഭീഷ്മരെ കൊല്ലുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഗ്നിയിൽ ചാടി വീണ്ടും ശിഖണ്ഡിയായിട്ട് പുനർജനിക്കുകയാണ് അംബ. ശിഖണ്ഡിയെ മുൻനിർത്തി തന്നെയാണ് ഭീഷ്മരെ ആര് കൊല്ലുന്നത്? ആരായിരുന്നു ഭീഷ്മരെ കൊല്ലുന്നത്? ആരായിരുന്നടാ ഭീഷ്മരെ കൊല്ലുന്നത്? ആർക്കെങ്കിലും അറിയോ ആരാ ഭീഷ്മരെ കൊല്ലുന്നതെന്ന്? അതെ, അർജുനൻ. അപ്പം ഇനി യുധിഷ്ഠിരൻ. ആരാ യുധിഷ്ഠിരൻ? പാണ്ഡവരുടെ മൂത്ത പുത്രനാണ് അല്ലെ ആര്? യുധിഷ്ഠിരൻ. ഇത് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക, ക്ലിയർ ആവും. മനസ്സിലായി കഴിഞ്ഞാൽ, ഒരിക്കലും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിന്നത് പോവത്തില്ല. ഓക്കെ, ഡൗട്ട് ആവുന്നുണ്ടോ? നെയിം ഭയങ്കര കൺഫ്യൂഷനാണ്. അത് നിങ്ങൾ ഇതേമാതിരി തന്നെ ഗ്രാഫ് വെച്ച് പഠിക്കുക. അതിനാണ് മിസ് അത് കൃത്യമായിട്ട് അവിടെ കൊടുത്തത്. നിങ്ങൾക്ക് തെറ്റിപ്പോവരുത്. ഇനി എന്താണ്? ഇനി നമ്മൾ പ്രധാനമായിട്ടും, ഇത്രയും വലിയ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, ഇവരെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഇവരെ കുറിച്ചാണ് നമ്മുടെ പാഠഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഇവരെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കൊല്ലുന്നതെന്ന് നമുക്ക് നോക്കാം.
നമുക്കറിയാം തുടക്കത്തിൽ ഈ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് നിയമങ്ങളും കരാറുകളും ഒക്കെ വെച്ചുകൊണ്ടായിരുന്നു കുരുക്ഷേത്ര യുദ്ധം നടന്നത്. കുരുക്ഷേത്ര യുദ്ധം എത്ര ദിവസമാണടാ നടന്നത്? ആർക്കറിയാം കുരുക്ഷേത്ര യുദ്ധം എത്ര ദിവസമായിരുന്നു നടന്നത്? യെസ്, എത്ര ദിവസമായിരുന്നു നടന്നത്? ദ്രോണൻ, അതെ, ദുര്യോധനൻ, അശ്വത്ഥമാവ്, കൃതവർമാവ്, ഗാന്ധാരി, യെസ്, ധൃതരാഷ്ട്ര, സഞ്ജയൻ, അതെ, ഇതൊക്കെ പേര് മറന്നു പോവരുതേ. ഓക്കെ, 18 ദിവസം. അതെ, 18 എന്താണ് നമ്മുടെ മഹാഭാരതത്തിൽ പ്രധാന അല്ലെങ്കിൽ തന്നെ ഒരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം 18 ദിവസമാണ് യുദ്ധം നടന്നത്. 18 അക്ഷൗണി പട, അക്ഷൗണി പട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടയിൽ തന്നെ ഒരുപാട് 100,000 ആനകളും കുതിരകളും ഉണ്ടാകും. അങ്ങനെ 18 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 11 എണ്ണവും നമ്മുടെ കൗരവരുടെ പക്ഷത്തായിരുന്നു. എന്നിട്ട് പോലും എന്താണ് അവര് തോറ്റുപോയി. യുദ്ധധർമ്മം തെറ്റിച്ച് കൗരവ പക്ഷത്തെ മഹാരഥന്മാരെ വീഴ്ത്തിയതിന് ചില ഉദാഹരണങ്ങൾ ആരൊക്കെയാ? പ്രധാനമായിട്ടും ആരൊക്കെ വീഴ്ത്തിയതിനാണ് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുള്ളത്? ആരൊക്കെയായിരുന്നടാ ചതിയിലൂടെ വീഴ്ത്തിയത്? ആരൊക്കെയായിരുന്നു? ഇത് മാത്രം നിങ്ങൾ പ്രധാനമായിട്ട് ഇത് മാത്രമാണ് പാഠഭാഗത്ത് പറയുന്നത്. അതായത് ചതിയിലൂടെ കൊലപ്പെടുത്തുക, അതായിരുന്നു ഈ യുദ്ധത്തിലെ എന്താണ് പ്രധാന തന്ത്രം അല്ലെ. ശ്രീകൃഷ്ണനും അതിന് കൂട്ടുനിന്നു. ശ്രീകൃഷ്ണനാണല്ലേ നമ്മുടെ ദുര്യോധന തുട ചതിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പല ചതിയിലൂടെയും ആയിരുന്നു ആര്, പാണ്ഡവർ ഈ ഒരു യുദ്ധം വിജയിച്ചത്. ആ വിജയിച്ച യുദ്ധം എന്താണ് അവർക്കൊന്ന് ആഘോഷിക്കാൻ പോലും സാധിച്ചില്ല അല്ലെ. നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു സങ്കട കടല് തന്നെ എന്താണ് ഒഴുകുകയുണ്ടായി. ഇനി ഭീഷ്മര്, ഭീഷ്മർ എങ്ങനെയായിരുന്നടാ ഇതിൽ മരിച്ചത്? എങ്ങനെയായിരുന്നു നിലം പതിക്കുന്നത്? എങ്ങനെയായിരുന്നു മരണത്തിന് കീഴടങ്ങുന്നത്? എങ്ങനെയായിരുന്നു ഭീഷ്മർക്കൊരു വരം കിട്ടിയിട്ടുണ്ട്, എപ്പോഴാണോ താൻ വിചാരിക്കുന്നത് അപ്പോൾ മാത്രമേ എന്താണ് തനിക്ക് മരണം വരത്തുള്ളൂ അല്ലെ. ഭീഷ്മരെ ആരാ കൊല്ലുന്നത്? ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ അമ്പ് ചെയ്ത് കൊല്ലുന്നു. ഒരിക്കലും എന്താണ് ഭീഷ്മർ ഒരു സ്ത്രീയോട് യുദ്ധം ചെയ്യില്ല. ശിഖണ്ഡിയാണെങ്കിലും അത് ശിഖണ്ഡിയായിട്ട് അമ്പ പുനർജനിച്ചതാണ്, ഒരു സ്ത്രീ പുനർജനിച്ചതാണ്. ഒരു സ്ത്രീയോട് ഒരിക്കലും എന്താണ് ഭീഷ്മർ യുദ്ധം ചെയ്യത്തില്ല. അതുകൊണ്ട് അർജുനൻ ആരെ? ശിഖണ്ഡിയെ. ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നതും ഭീഷ്മർ തന്നെയാ. ഞാൻ ഒരിക്കലും സ്ത്രീയോട് യുദ്ധം ചെയ്യത്തില്ല, നിങ്ങൾക്ക് അങ്ങനെ എന്നെ തോൽപ്പിക്കാം എന്ന് ഭീഷ്മർ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ എന്താണ് അമ്പെയ്ത് ഭീഷ്മരെ വീഴ്ത്തുന്നു അല്ലെ. എന്നിട്ട് എന്താണ് അർജുനൻ വന്ന് വെള്ളം കൊടുക്കുന്ന സമയത്താണ് ഭീഷ്മർ എന്താണ് മരണം വരിക്കുന്നത് അല്ലെ. ഭീഷ്മരെ വീഴ്ത്തി. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായോ എങ്ങനെയാണ് നമ്മുടെ ഭീഷ്മരെ വീഴ്ത്തിയതെന്ന്? മനസ്സിലായോ? അത് ക്ലിയർ ആയോടാ? എടാ കഥാപാത്രങ്ങൾ നിങ്ങൾ അതേമാതിരി പഠിക്കണം കേട്ടോ. മിസ് സിമ്പിളായിട്ടാ പറഞ്ഞു തരുന്നതെന്ന് വിചാരിക്കുന്നു, മനസ്സിലാക്കണേ. അതെ, ചതിയിലൂടെ. ഇനി അടുത്തത് ദ്രോണർ. ദ്രോണർ ആരായിരുന്നു? ഇവരുടെ ഗുരുനാഥൻ അല്ലെ. ഗുരുനാഥനായിരുന്നു ദ്രോണർ. ഇനി ദ്രോണരെ എങ്ങനെയാണടാ കീഴ്പ്പെടുത്തുന്നത്? എങ്ങനെയായിരുന്നു പ്രിയ പുത്രനായിട്ടുള്ള അശ്വത്ഥമാവ് മർഗയ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരിക്കലും എന്താണ് നമ്മുടെ യുധിഷ്ഠിരൻ അല്ലെ, യുധിഷ്ഠിരൻ ഒരിക്കലും കള്ളത്തരം പറയത്തില്ല. ധർമ്മപുത്രർ എന്നാണ് അറിയപ്പെടുന്നത്. ധർമ്മം വിടിഞ്ഞൊരു കാര്യവും ആർക്കില്ല? യുധിഷ്ഠിരനില്ല. ആ യുധിഷ്ഠിരന്റെ അടുത്ത് അല്ലെ ഇവര് വിളിച്ചു പറയാണ്, പാണ്ഡവര് വിളിച്ചു പറയാണ് അശ്വത്ഥമാ മാർഗയ എന്ന് വിളിച്ചു പറയുന്ന സമയത്ത് ദ്രോണര് ആരുടെ അടുത്താ ചോദിക്കുന്നത്? യുധിഷ്ഠിരന്റെ അടുത്ത് ചിന്തിച്ചാ ചോദിക്കുന്നത്, എന്റെ മകൻ മരിച്ചോ എന്ന്. യുധിഷ്ഠിരൻ എന്താണ് പറയുന്നത്? അശ്വത്ഥമാവ് എന്ന ആന എന്നുള്ളത് പതിയെ പറയുന്നു അല്ലെ, മർഗയ മരിച്ചു എന്ന് പറയുന്നു. ഇത് കേട്ട സമയത്ത് എന്താണ് നമ്മുടെ ദ്രോണർ അല്ലെ, ദ്രോണരുടെ നെഞ്ചെന്താണ് പൊട്ടിപ്പോവാണ്. സ്വന്തം മകൻ മരിച്ചു എന്നാ കേൾക്കുന്നത്. അങ്ങനെ ആയുധം അല്ലെ നിലത്തിട്ട നമ്മുടെ ദ്രോണരെ ആരായിരുന്നടാ കൊല്ലുന്നത്? ആരായിരുന്നു തലയറത്ത് കൊല്ലുന്നത്? ആരായിരുന്നു? ഇവിടെ കൊടുത്തിട്ടുണ്ട് മിസ്, പറഞ്ഞേ ആരായിരുന്നു. യെസ്, അതെ, ദൃഷ്ടദ്യുമ്നൻ. ദൃഷ്ടദ്യുമ്നൻ പാഞ്ചാലിയുടെ സഹോദരനാണ് കൊല്ലുന്നത് അല്ലെ. ഈ അച്ഛൻ അച്ഛനെ തലയറത്ത് കൊന്നു എന്ന് കേട്ടത് കൊണ്ടാണ് അശ്വത്ഥമാവ് എന്താണ് അതെ ഒരു അരുംകൊലയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ചെയ്യരുതായിരുന്നു അല്ലെ.
അപ്പൊ എന്താണ്, പ്രിയപുത്രനായ അശ്വത്ഥാമാവ് മരണപ്പെട്ടു എന്ന് കളവ് പറയുകയും ആ വാർത്ത കേട്ടപ്പോൾ ദ്രോണരുടെ വൈകാരികമായ തളർച്ചയെ, അല്ലെ, വികാരഭരിതമായിട്ടുള്ള ആ ഒരു തളർച്ചയെ മുതലെടുത്തുകൊണ്ട് ധൃഷ്ടദ്യുമ്നൻ, അല്ലെ, അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യുന്നു. ആയിരുന്നോടാ, അങ്ങനെയായിരുന്നോ? യെസ്. അപ്പൊ ആരൊക്കെയാണ് കൊന്നതെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് ഭീഷ്മര്, രണ്ടാമത് ദ്രോണർ, അത് ക്ലിയർ ആയോ? മൂന്നാമത് ആരെ കൊല്ലുന്നത്? കർണൻ. ആരാ കർണൻ? ആരാ മിസ് കർണൻ എന്ന് പറഞ്ഞത്? നമ്മുടെ പാണ്ഡവരുടെ, അല്ലെ, ശരിക്കും പാണ്ഡവരുടെ ഒരു സഹോദരൻ തന്നെയാ. പക്ഷെ കുന്തിക്ക് എന്താണ്, വിവാഹം കഴിക്കുന്നതിന് മുൻപ് കുന്തിക്ക് ഒരു വരം കിട്ടും. താൻ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് അവരിൽ തനിക്ക് എന്താണ് കുഞ്ഞുണ്ടാവും. നമുക്ക് നമ്മളോട് ഒരാൾ പറയാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു വരം തന്നു എന്ന്. നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കില്ലേ ഇവര് പറയുന്നത് ശരിയാണോ നോക്കാൻ? അങ്ങനെ നമ്മുടെ കുന്തി പരീക്ഷിച്ചു നോക്കുന്നതാണ്. ആരെ വെച്ചിട്ട്? സൂര്യനെ വെച്ച് പരീക്ഷിച്ചു നോക്കും, അല്ലെ, സൂര്യനെ മനസ്സിൽ ധ്യാനിക്കും. അങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞാണ് ആര്? കർണൻ. ഇത് അവൾക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എന്താണ്, ഈ കർണനെ അവള് പുഴയിൽ ഒഴുക്കി വിടുന്നു, അതൊരു കുതിരക്കാരന് കിട്ടുന്നു. അങ്ങനെയൊക്കെയാണ് കഥ. അങ്ങനെ കർണനെ എങ്ങനെയാണ് കൊല്ലുന്നത്? എങ്ങനെയാ കൊല്ലുന്നത്? കർണന് ജന്മനാൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എന്തായിരുന്നു? ആ, കുന്തിയുടെയും സൂര്യപുത്രന്റെയും മകൻ. വെരി ഗുഡ്. യെസ്, കർണൻ എങ്ങനെയാണ്, യുദ്ധഭൂമിയിലെ ചോരച്ചാലിൽ ആണ്ടുപോയിട്ടുള്ള, അല്ലെ, എന്താണ്, കവചകുണ്ഡലം ഉള്ളിടത്തോളം കാലം എന്താണ് കർണനെ ആർക്കും എന്താണ് കൊല്ലാൻ സാധിക്കത്തില്ല. ബ്രാഹ്മണ വേഷത്തിൽ ഇന്ദ്രൻ എന്താണ് അതൊക്കെ കൈക്കലാക്കുന്നു. ശേഷം എന്താണ്, യുദ്ധം ചെയ്യുന്ന സമയത്ത് ചളിക്കുണ്ടിൽ തേര്, നിബന്ധന ഉണ്ടായിരുന്നു, കരാറിൽ നിബന്ധന ഉണ്ടായിരുന്നു, അല്ലെ, തിരിഞ്ഞു നിൽക്കുന്ന സമയത്തോ ആയുധമില്ലാത്ത സമയത്തോ ഒരാളെ എന്താണ് ആക്രമിക്കാൻ പോകരുത്. ഇവിടെ കർണൻ എന്താണ് തൻ്റെ തേര്, അല്ലെ, തേരിൻ്റെ ചക്രം ചളിക്കുണ്ടിൽ ആണ്ട് പോയിരിക്കുകയായിരുന്നു. അത് പൊക്കാൻ എന്താണ് ശ്രമിക്കുന്ന സമയത്താണ് പുറകിൽ നിന്ന് യുദ്ധത്തിൽ എന്താണ് ആക്രമിക്കരുത്. പുറകിൽ നിന്ന് ആരംബെയ്ത് കൊല്ലുന്നു? അർജുനൻ, അല്ലെ, സഹോദരൻ തന്നെ അമ്പെയ്ത് കൊല്ലുന്നു, അല്ലേടാ. യെസ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഭീഷ്മർ എങ്ങനെയാണ്, ദ്രോണർ എങ്ങനെയാണ്, കർണൻ എങ്ങനെയാണ് മരിച്ചതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ദുര്യോധനൻ, അല്ലെ, കൗരവരുടെ 101 മക്കളിൽ ഏറ്റവും മൂത്ത പുത്രനാണ് ആര്? ദുര്യോധനൻ. അവരുടെ 101-ാമത്തെ ഏക സഹോദരിയാണ് ആര്? ദുശള. ആരാണ്? ദുശള. അപ്പം ഈ അങ്ങനെ ഈ ദുര്യോധനൻ എങ്ങനെയാണ്, ദുര്യോധനൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെ, സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച ഒരാളായിരുന്നു ആര്? നമ്മുടെ ദുര്യോധനൻ. ദുര്യോധനൻ എങ്ങനെയാ മരിക്കുന്നത് പറഞ്ഞേ? എങ്ങനെയാ മരിക്കുന്നത്? എങ്ങനെയായിരുന്നു മരിച്ചത്? അതെ, ഗദായുദ്ധം, അല്ലെ, ദ്വന്ദ്വയുദ്ധം നടക്കുന്ന സമയത്ത് ആരൊക്കെ തമ്മിലായിരുന്നു ദ്വന്ദ്വയുദ്ധം? ഭീമനും ദുര്യോധനനും തമ്മില് നടക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ എന്ത് കാണിച്ചു കൊടുക്കുന്നു? അതെ, തുട കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ദ്വന്ദ്വയുദ്ധം ഗദ തമ്മിലുള്ളതാണല്ലേ. എന്നാൽ നമ്മുടെ ഭീമൻ എന്ത് ചെയ്യുന്നു? ദുര്യോധനന്റെ തുടയ്ക്ക് ഗദ കൊണ്ട് ആഞ്ഞടിക്കുന്നു. അങ്ങനെ തുട ചതഞ്ഞിട്ടാണ് ആര് നിലം പതിക്കുന്നത്? അതെ, നമ്മുടെ ദുര്യോധനൻ എന്താണ് ചോരയിൽ കുളിച്ച് നിലത്തു കിടക്കുന്നത്. ഈ സമയത്ത് സഞ്ജയനും അതുപോലെ തന്നെ കൃപ കൃതവർമാക്കളും അതുപോലെ തന്നെ ആരൊക്കെ അശ്വത്ഥമാവും ഒക്കെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നതും ഒക്കെയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കുന്നത്. ആണോടാ, മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയോ? എടാ, ഞാൻ തുപ്പല് വച്ചിച്ചതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? മനസ്സിലായോ ആർക്കെങ്കിലും? യെസ്, ഭീമൻ ദുര്യോധനനെ തുടക്കി അടിച്ചു കൊന്നു. യെസ്, ഓക്കെ, മനസ്സിലായെന്ന് മിസ് വിചാരിക്കാം. ആ, യെസ്, മനസ്സിലായല്ലോ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടിലേക്ക് എഴുതിയെടുക്കണം. 5 തവണ വായിക്കുന്നതിന് തുല്യമാണെടാ നമ്മൾ 1 തവണ എഴുതിയെടുക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്, ഇനി നമുക്ക് നോക്കാനുള്ളത് ദുര്യോധനന്റെ സ്വഭാവ സവിശേഷതകൾ എന്ത്. 4 മാർക്കിന് ചോദിക്കാം, ദുര്യോധനന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നെടാ?
എന്തൊക്കെയായിരുന്നു ദുര്യോധനന്റെ സ്വഭാവ സവിശേഷതകൾ? മിസ് പറഞ്ഞില്ലേ, മറ്റുള്ള രാജ്യക്കാരോട് മറ്റുള്ളവരോട് യുദ്ധങ്ങളൊക്കെ ചെയ്യും ദുര്യോധനൻ. പക്ഷേ എന്നിരുന്നാലും ദുര്യോധനന് സ്വന്തം സഹോദരിയോടും അച്ഛനമ്മമാരോടും തൻ്റെ രാജ്യത്തോടും രാജ്യത്തിലെ ജനങ്ങളോടും അതിയായ സ്നേഹവും കരുതലും ആർക്കുണ്ടായിരുന്നു? ദുര്യോധനൻ ഉണ്ടായിരുന്നു. ഒരിക്കലും എന്താണ് വീണ് കിടക്കുന്ന സമയത്ത് അയ്യോ ഞാൻ മരിക്കാൻ പോവാന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മുടെ ദുര്യോധനൻ കരഞ്ഞിട്ടില്ല. അത് വിധിയാണ് അല്ലേ? തനിക്ക് ഇത്രയും പടയുണ്ടായിട്ടും താൻ മരിച്ചെങ്കിൽ അത് തൻ്റെ വിധിയാണ് എന്ന് വിചാരിച്ച് അതിലെന്താണ് ആശ്വസിക്കുകയും തനിക്ക് സ്വർഗം തന്നെ നേടാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസവും നമ്മുടെ ദുര്യോധനൻ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഉപരി എന്താണ് വീണ് കിടന്ന സമയത്ത് അല്ലെ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുകയോ മറ്റുള്ളവരെ കൊല്ലാനൊന്നും ഒരുങ്ങി പുറപ്പെടുകയായിരുന്നില്ല ദുര്യോധനൻ ചെയ്തത്. തൻ്റെ സഹോദരിയെക്കുറിച്ചും അച്ഛനമ്മമാരെക്കുറിച്ചും തൻ്റെ ജനങ്ങളെക്കുറിച്ചും ആലോചിച്ച് സങ്കടപ്പെടുകയായിരുന്നു ആര് ചെയ്തത്? ദുര്യോധനൻ. അത് തന്നെയായിരുന്നു ദുര്യോധനന്റെ മഹത്വം. ക്ലിയർ ആയോ? യെസ് യെസ്, ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണേ. യെസ്, അപ്പൊ അത്രയും ക്ലിയർ ആയല്ലോ. അതെ, ക്രൂരമായിട്ടുള്ള മരണത്തിലും വിലപിക്കാത്ത മനസ്സിന് ഉടമയാണ് നമ്മുടെ ദുര്യോധനൻ. ജീവിതത്തിൽ പലതും നേടിയിട്ടുള്ളതിലും സംതൃപ്തിയും അഭിമാനവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കാണാം അല്ലെ. ഞാൻ ഇത്രയും കാലത്ത് അല്ലെ ഇത്രയും ഒരു ചെറിയ ജീവിതത്തിനുള്ളിൽ എനിക്ക് പലരെയും എന്താണ് പല യുദ്ധത്തിലും എനിക്ക് ജയിക്കാൻ സാധിച്ചു, എനിക്ക് രാജാവാകാൻ സാധിച്ചു, എൻ്റെ ജനങ്ങളെ നല്ല രീതിക്ക് എനിക്ക് എന്താണ് അതെ രാജ്യത്ത് നല്ല രീതിയിൽ എനിക്ക് എന്താണ് നോക്കാനും അതുപോലെ തന്നെ ഉയർത്താനും സാധിച്ചു എന്നുള്ളതിലൊക്കെ എന്താണ് സംതൃപ്തി കണ്ടെത്താൻ ആ മരണക്കിടക്കയിലും ആർക്ക് സാധിച്ചിട്ടുണ്ട്? ദുര്യോധനൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്, 4 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ചോദ്യം വന്നാൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതണം, ശേഷം ഇതൊക്കെ നിങ്ങൾ എടുത്തെഴുതണം. ഇനി ഈ ഒരു പാഠഭാഗത്ത് നിന്ന് 6 മാർക്കിന് വന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ എന്തൊക്കെയാണ് എന്തൊക്കെ അല്ലെ സഹോദരങ്ങൾ തമ്മിലും അതുപോലെ തന്നെ അമ്മമാരെ വെട്ടിക്കൊല്ലുന്ന രീതിയിലും അല്ലെ അച്ഛനമ്മമാരെ വെട്ടിക്കൊന്ന് എന്താണ് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ എന്താണ് എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പണ്ട് 100 ആണ്ടുകൾക്ക് മുമ്പ് വ്യാസൻ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അച്ചട്ടമായി അതുപോലെ അതിലൊരു മാറ്റവും ഇല്ലാതെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ എന്താണ് തുടർന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വിശദീകരിക്കാം. ഓക്കെ, അതിന് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഏറ്റവും കൂടുതൽ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് തന്നെയായിരിക്കും ചോദ്യം വരികയും ചെയ്യുക. എഴുതത്തില്ലേടാ. ഇനി ഗുരുഗാദികന്മാർക്ക്, ഗുരുഗാദികൻ എന്ന് പറയുന്നത് ആരാ? ദ്രോണരെ കൊന്നു. ആരാ ദ്രോണരെ കൊന്നിട്ടുള്ളത്? പാണ്ഡവര് അല്ലെ, പാഞ്ചാലിയുടെ സഹോദരൻ ദ്രോണരെ കൊന്നു. അതുപോലെ അങ്ങനെ ചെയ്ത ആളുകൾക്ക് എന്താണ് അതെ ഈ ഗുരുഗാദികർക്ക് കാല അതായത് സ്വർഗ ലോകത്തിലേക്ക് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഈ ലോകത്തിൽ യാതൊരു വിലയും ഉണ്ടാവത്തില്ല. ഇനി ഈ ഒരു പദത്തിൻ്റെ വിഗ്രഹാർത്ഥം അതായത് ഗുരുഘാതികൻ എന്നുള്ളത് വിഗ്രഹിച്ചാൽ എങ്ങനെയാണ് നമുക്ക് വിഗ്രഹിക്കാൻ പറ്റുക? ഗുരുവിൻ്റെ ഖാദി, കൊന്നിട്ടുള്ള ഗുരുവിൻ്റെ തലയറത്തവൻ അല്ലെ, ഗുരുവിൻ്റെ ഖാദി എന്നാണ് നമുക്ക് എന്താണ് വിഗ്രഹിക്കാൻ സാധിക്കുക. ഇനി അടുത്തത് കൃഷ്ണദ്വൈപായനൻ. കൃഷ്ണദ്വൈപായൻ എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണനല്ല, വ്യാസനെയാണ് സൂചിപ്പിക്കുന്നത്. കൃഷ്ണദ്വൈപായൻ, മനസ്സിലായോ? യെസ്, കൃഷ്ണദ്വൈപായനൻ എന്ന് വെച്ചാൽ ആരാണടാ? വേദവ്യാസൻ, വ്യാസനാണ്, തെറ്റിക്കരുത്. ഓക്കെ, ഇനി അടുത്തത് അഭാണ്ഡവായ. നിങ്ങൾ കാണാൻ സാധിക്കും പാഠഭാഗത്ത് അഭാണ്ഡവായ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അശ്വത്ഥമാവ് അല്ലെ ഒരു അസ്ത്രം അയക്കുന്നുണ്ട്. ഇതേ അസ്ത്രം നമ്മുടെ അർജുനനും അയക്കുന്നുണ്ട്. ആ അസ്ത്രത്തിന്റെ പേരെന്താടാ? ബ്രഹ്മശിരസ് അല്ലെ. ഈ 3 ലോകത്തെയും ചുട്ടുകരിക്കാൻ പ്രാപ്തിയുള്ള അസ്ത്രമാണ് ഏത്? ബ്രഹ്മശിരസ്. ഇത് ആരൊക്കെയാണ് പ്രയോഗിക്കുന്നത്? നമ്മുടെ അർജുനനും അതുപോലെ തന്നെ അശ്വത്ഥമാവ് ദ്രോണരുടെ പുത്രനും. പിന്നെ അതുപോലെ തന്നെ വയോവീര്യോത്സാഹങ്ങൾ വിഗ്രഹിക്കുന്ന സമയത്ത് വയോവീര്യോത്സാഹങ്ങൾ ഇതിൽ എന്തൊക്കെ ഉണ്ട്? അതെ, വയസ്സ്, വീര്യം, ഉത്സാഹം ഇങ്ങനെയായിരിക്കണം സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയായിരിക്കണം നിങ്ങൾ പദങ്ങൾ തിരിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ?
യെസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു പാഠഭാഗത്തിലുള്ള സന്ദേശങ്ങളൊക്കെയാണ് മിസ് പറയുന്നത്. കുറ്റമറ്റ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികൃഷ്ണ മാരാർ അവിടെ ഒരു ആശ്ചര്യചിഹ്നം ഇട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? കുറ്റമറ്റ യുദ്ധം അല്ലെ ഇത്? കുറ്റമറ്റ യുദ്ധം, അതായത് യഥാർത്ഥത്തിൽ അല്ലെ കരാർ പ്രകാരമായിട്ടുള്ള യുദ്ധമായിരുന്നോ അത് യുദ്ധമായിരുന്നില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഒരു ആശ്ചര്യചിഹ്നം ആര് ചേർത്തത്? നമ്മുടെ കുട്ടികൃഷ്ണ മാരാർ ചേർത്തത്. അതും നിങ്ങൾക്ക് കൊട്ടേഷനിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് സൂചിപ്പിക്കാം, ഇതൊരു കുറ്റമറ്റ യുദ്ധമായിരുന്നില്ല. ഇനി അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറുകളെല്ലാം ഏറെ എന്താണ് പാലിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് അതും ഇതുമായി ലംഘിക്കപ്പെട്ടു. കൗരവ പക്ഷത്തെ മഹാരഥന്മാരിൽ പലരെയും പാണ്ഡവർ വീഴ്ത്തിയത് എങ്ങനെയായിരുന്നു? യുദ്ധധർമ്മത്തിന് എതിരായിട്ടായിരുന്നു. ഏകദേശം പാഠഭാഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ? ഇനി ആ പാഠഭാഗം നോക്കിയേ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അതെ, ശരിയല്ലാത്ത യുദ്ധത്തെയാണല്ലേ പറയുന്നത്. വെരി ഗുഡ്. ഇനി എന്താണ് വിഗ്രഹിച്ചെഴുതാൻ ചോദിക്കും, നമ്മളോട് എന്തായാലും ചോദിക്കും. കഴിഞ്ഞ തവണ പബ്ലിക് എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. സോ നിങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വിഗ്രഹിച്ചെഴുതാനുള്ള ഒരു 3-4 പോയിന്റ്സ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്താണ് ഗുരുഗാദികൻ, ഗുരുവിന്റെ ഘാദികൻ അല്ലെ. അതുപോലെ തന്നെ ഭാഗീരഥി കച്ചെന്ന് വെച്ചാൽ ഭാഗീരഥിയുടെ കച്ചം എന്നാണ്. ധർമ്മക്ഷേത്രം എന്ന് വെച്ചാൽ ധർമ്മത്തിന്റെ ക്ഷേത്രമാണ്. ഭാരതേതി ഇതിഹാസം എന്ന് വെച്ചാൽ ഭാരതം എന്ന ഇതിഹാസമാണ് അല്ലെ, മഹാഭാരതം. യെസ്, ക്ലിയർ ആയോ? അത് നിങ്ങൾ അതുപോലെ എഴുതി വെച്ച് പഠിക്കണം. ഇനി കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഒരു ദിവസം മാത്രം സർവ സൈന്യാധിപനായിട്ട് യുദ്ധം നയിച്ചത് നമ്മുടെ കർണനായിരുന്നു. സജ്ജനങ്ങൾക്കിടയിൽ തങ്ങൾ ചെയ്ത കുറ്റങ്ങൾ ഓർത്ത് പാണ്ഡവർ ലജ്ജിക്കും. ആരുടെ വാക്കുകളാണ്? ദുര്യോധനന്റെ വാക്കുകളാണ്. ആ കിടപ്പിൽ നിന്ന്, വീണ കിടപ്പിൽ നിന്ന് ദുര്യോധനൻ പറയുന്നതാണ്. സജ്ജനങ്ങൾക്കിടയിൽ അല്ലെ, നമ്മുടെ ജനങ്ങൾക്കിടയിൽ എപ്പോഴും എന്താണ് ഈ തെറ്റുകൾ ഓർത്ത് പാണ്ഡവർ അല്ലെ സ്വയം ലജ്ജിക്കും. ഇനി ദുര്യോധനൻ സഞ്ജയനോട് പറയുന്നത് എന്തൊക്കെയായിരുന്നു? എടാ, ഭീമൻ മുറ തെറ്റിച്ചാണ് തന്നെ വീഴ്ത്തിയത്. പല കടും കൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. അധർമ്മം ചെയ്തുകൊണ്ടാണ് അവർ ജയിച്ചത്. അവർക്ക് മമതയുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ തുടച്ചതഞ്ഞു വീണ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടി അല്ലെ. ഞാൻ യജ്ഞം ചെയ്ത് ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി അടക്കി വാണു. ഇതൊക്കെ സ്വയം എന്താണ് നമ്മുടെ ദുര്യോധനൻ വിചാരിക്കുന്നതാണ്. ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു, പ്രധാന രാജാക്കന്മാരുടെ മേൽക്കോയ്മ നടത്തി. അതുപോലെ തന്നെ സുദർഭ അതുപോലെ തന്നെ എന്താണ് ദുർലഭമായിട്ടുള്ള മാനം നേടി. അത്രത്തോളം എന്താണ് എല്ലാവരെയും വീഴ്ത്തി, എല്ലാം ഞാൻ കീഴാക്കി അല്ലെ, കീഴടക്കി കഴിഞ്ഞു. ആര്? നമ്മുടെ ദുര്യോധനൻ. അതുപോലെ തന്നെ ലക്ഷണമൊത്ത കുതിരകളിൽ ഞാൻ യാത്ര ചെയ്തു, ഭാഗ്യവശാൽ ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടില്ല. അവർ ജയിച്ചത് അല്ലെ, അവർ എങ്ങനെയാ ജയിച്ചത്? എന്നെ ചതിയിലൂടെയാണ്. ഒരിക്കലും ഞാൻ അവർക്ക് കീഴടങ്ങിയിട്ടില്ല. ആർക്കുള്ളൂ എന്റേതിനേക്കാൾ നല്ല അവസാനം എന്നുള്ള ആത്മസംതൃപ്തിയോടുകൂടിയാണ് ദുര്യോധനൻ ഈ ഒരു ഭൂമി വിടുന്നത്. ഇനി അതുപോലെ തന്നെ ദുര്യോധനൻ ജനങ്ങളോട് പറയുന്നത് എന്തായിരുന്നു? എന്തിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടായിരുന്നു ദുര്യോധനൻ ആദ്യം സങ്കടം? അതെ, തന്റെ സഹോദരി ദുശ്ശലയെയും അവളുടെ ഭർത്താവും സഹോദരന്മാരും അല്ലെ ഒക്കെയാണ് മരിച്ചത്. അപ്പൊ അവളുടെ അവസ്ഥ, 101 സഹോദരന്മാർ മരിച്ചു, തന്റെ ഭർത്താവ് മരിച്ചു അല്ലെ, അങ്ങനെയുള്ള ദുശ്ശലയ്ക്ക് ഇതെങ്ങനെ സഹിക്കാൻ സാധിക്കും? ഇനി തന്റെ അമ്മ ഗാന്ധാരിക്ക് എങ്ങനെ സഹിക്കാൻ സാധിക്കും? മക്കൾ മരിച്ചു അല്ലെ, മകളുടെ ഭർത്താവ് മരിച്ചു, പേരക്കുട്ടികൾ മരിച്ചു അല്ലെ, അങ്ങനെ മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരോടും കൂടി എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞുകൂടുമോ ആവോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരുന്നു നമ്മുടെ ദുര്യോധനന് സങ്കടമുണ്ടായിരുന്നത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഇനി കൗരവ പടയിൽ മരിക്കാതെ അവശേഷിച്ചവർ ആരൊക്കെയായിരുന്നു? കൃപര്, കൃതവർമാവ്, അശ്വത്ഥാമാവ്. ഇവര് പിന്നീട് എന്താണ് ഈ കിടക്കുന്ന സമയത്ത്, നമുക്കറിയാം ഒരു രാജാവായിരിക്കും സൈന്യത്തിന്റെ അധിപനായിട്ട് ഒരാളെ എന്താണ് വാഴുക. അങ്ങനെ ഈ മരിച്ചിട്ടില്ലാത്ത ദുര്യോധന
ദുര്യോധനൻ എന്താക്കുന്നു, ആ സമയം കൊണ്ട് തന്നെ അശ്വത്ഥാമാവിനെ അല്ലെ എല്ലാ അധികാരത്തോടും കൂടി എല്ലാ ചടങ്ങോടും കൂടിയാണ് സൈന്യത്തിന്റെ അധിപനായിട്ട് സ്ഥാനം ഏൽപ്പിക്കുന്നത്. അശ്വത്ഥാമാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദുര്യോധനൻ പറയുന്ന വാക്കുകൾ ഇത് തന്നെയാണ് അല്ലെ. മനുഷ്യന്റെ വിധി എന്ന് പറയുന്നത് എന്താണ്? ഇത് തന്നെയാണ്. രാജാവായിട്ടും ഞാൻ വീണു, പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ വീഴ്ത്തിയത്, നിങ്ങളെ ജീവനോടെ കണ്ടതിൽ എനിക്ക് സന്തോഷം. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണേ. ക്ഷത്രിയ ധർമ്മം പാലിക്കുകയാൽ ഞാൻ സ്വർലോകം നേടുക തന്നെ ചെയ്യും, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തു, പക്ഷേ വിധിയെ കവച്ചു കടക്കുക എന്താണ്, നമുക്ക് സാധിക്കില്ല. ആർക്കെങ്കിലും വിധി എന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ വിചാരിക്കുക സുനാമി വരരുത് അല്ലെ പ്രളയം വരരുത്, ഞാൻ വിചാരിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? വിധി അങ്ങനെയാണെങ്കിൽ അതെന്താണ്, നടക്കുക തന്നെ ചെയ്യും. വിധിയെ കവച്ചു കടക്കാൻ മറികടക്കാൻ ആർക്കും സാധ്യമല്ല. ചോദ്യം വരാം ട്ടോ, വിധിയെ കവച്ചു കടക്കുക അസാധ്യമാണ്. കുറ്റമറ്റ യുദ്ധം എന്ന പ്രയോഗത്തിന് ശേഷം ആശ്ചര്യചിഹ്നം ചേർത്തത്, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം, ആശ്ചര്യചിഹ്നം ചേർത്തത് ധർമ്മവഴിയിൽ ആയിരുന്നില്ല യുദ്ധം എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് കുട്ടിക്കൃഷ്ണ മാരാരുടെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു എന്താണ്, അതെ ഒരു എഴുത്തായിരുന്നു അല്ലെ, ഒരു വാക്മയ ചിത്രമായിരുന്നു ആ ഒരു ആശ്ചര്യചിഹ്നം. യുദ്ധത്തിന്റെ ആദ്യാവസാനങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ ഈ ഒരു കരാറ് ഏറെക്കുറെ എന്താണ് അതുപോലെ പാലിക്കപ്പെട്ടെങ്കിലും പിന്നീട് പോകെ പോകെ എന്തായി, അതെ അതിലെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു. കൗരവപക്ഷത്തെ മഹാരഥന്മാരിൽ പലരെയും പാണ്ഡവർ വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിന് എതിരായിട്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ എടുത്തെഴുതണം. ഇതൊക്കെയാണ് എന്താണ് ഇനി അശ്വത്ഥമാവിനെ കുറിച്ചിട്ടുള്ള കഥാപാത്ര നിരൂപണം ചോദിക്കാം. അപ്പൊ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതുക അശ്വത്ഥമാവിനെ കുറിച്ചിട്ടുള്ള കഥാപാത്ര നിരൂപണം? ചിരഞ്ജീവികളിൽ ഒരാളാണ് അശ്വത്ഥമാവ്. ചോദ്യം വരും, അശ്വത്ഥമാവിനെ എന്തുകൊണ്ടാണ് ചിരഞ്ജീവി അല്ലെ ചിരഞ്ജീവിയായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെ, ഒരിക്കലും മരണമില്ലാത്ത ആൾ എന്നാണ് ചിരഞ്ജീവിക്ക് അർത്ഥം അല്ലെ. അശ്വത്ഥമാവ് ഒരിക്കലും മരിക്കില്ല എന്ന് പറയുന്നത് എന്താണ്? അശ്വത്ഥമാവിനെ പോലെ അരുങ്കൊല ചെയ്യുന്നവർ അല്ലെ, തൻ്റെ വാശിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരുങ്ങി പുറപ്പെടുന്ന ആളുകൾ ഇന്നും സമൂഹത്തിൽ എന്താണ് ഏറെയാണ് അല്ലെ. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അല്ലെ തങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നേടാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അതുകൊണ്ടാണ് അശ്വത്ഥമാവ് ചിരഞ്ജീവിയാണ്. എല്ലാ കാലാകാലങ്ങൾ തോറും എന്താണ് ആളുകളിലൂടെ അശ്വത്ഥമാവ് ജീവിക്കുമെന്ന് പറയുന്നത് അല്ലെ. അശ്വത്ഥമാവിനെ പോലെ എന്തും ചെയ്യാൻ മടിക്കാത്തവർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലേ. ആൺ പെൺ വേർതിരിവില്ലാതെ എല്ലാ ആളുകളും എന്താണ് അശ്വത്ഥമാവിനെ പോലുള്ള സ്വഭാവക്കാരികളായിട്ട് അല്ലെങ്കിൽ സ്വഭാവമുള്ളവരായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പകയുടെ പ്രതിരൂപം, ക്രൂരതയുടെ മൂർത്ത രൂപം, പിതാവിനെ കൊന്നതിൽ പ്രതികാരദാഹി, എതിരാളികളുടെ വംശത്തെ ഒന്നടങ്കം അല്ലെ, യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ഒന്നടങ്കം എന്താണ് അദ്ദേഹം കൊന്നൊടുക്കി, സൗഹൃദത്തെ കരുതി ആത്മസമർപ്പണം ചെയ്യുന്നവൻ. അതിലെന്താണ് നമുക്ക് അശ്വത്ഥമാവിനെ മാതൃകയാക്കണം അല്ലെ. തൻ്റെ ദുര്യോധനന് വേണ്ടി എന്തും തന്നെ തന്നെ സമർപ്പിക്കാനുള്ള ഒരു മനോഭാവം ആർക്കുണ്ടായിരുന്നു? അശ്വത്ഥമാവിനുണ്ടായിരുന്നു. വ്യാസനോട് ആദരവ് അല്ലെ, തൻ്റെ എന്താണ് പിതാവിനോട് അല്ലെങ്കിൽ തൻ്റെ ആ ഒരു മഹാന്മാരോട് എന്താണ് ആദരവുള്ള ആളായിരുന്നു നമ്മുടെ അശ്വത്ഥമാവ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ അശ്വത്ഥമാവിന്റെ ഗുണഗണങ്ങളായിട്ട് എഴുതണം. ഇനി ദുര്യോധനനോ ക്ഷത്രിയധർമ്മം പാലിച്ച ആളായിരുന്നു, സൗഹൃദത്തെ കാത്തു സൂക്ഷിക്കുന്നവൻ അല്ലെ. കർണനെ എന്താണ് അദ്ദേഹം ഒഴിവാക്കിയിട്ടില്ല, പാണ്ഡവരുടെ സഹോദരനാണെന്ന് പറഞ്ഞ് അല്ലെ കർണനെ ഒരിക്കലും അദ്ദേഹം മാറ്റി നിർത്തുകയുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ജനങ്ങളോടും സഹോദരിയോടും അച്ഛനമ്മമാരോടും ഒക്കെ എന്താണ് അതേപോലുള്ള സ്നേഹം കാത്തു സംരക്ഷിച്ച വ്യക്തിയായിരുന്നു നമ്മുടെ ആര്യ ദുര്യോധനൻ. മാതൃപിതൃ സഹോദര സ്നേഹമുള്ള ആളായിരുന്നു, ആഭിജാത്യവും ഹൃദയോന്നതിയും ഉള്ള ആളായിരുന്നു അല്ലെ. മരണക്കിടക്കയിലും എന്താണ് കൃത്യമായിട്ടുള്ള ചടങ്ങോട് കൂടിയാണ് അശ്വത്ഥമാവിനെ സൈന്യാധിപനാക്കി ആര് വാഴ്ത്തുന്നത്? നമ്മുടെ ദുര്യോധനൻ വാഴ്ത്തുന്നത്. വിധിയിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു അല്ലെ. താൻ എന്താണ് വീണെടുത്ത് കിടന്ന് സങ്കടപ്പെടുകയല്ല, താൻ എന്താണ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നിടത്തോളം കാലം തനിക്ക് നേടാൻ പറ്റിയതെല്ലാം നേടാൻ സാധിച്ചു, എന്നെപ്പോലെ അല്ലെ എനിക്കുള്ളതുപോലെ ആർക്കും എന്താണ് നല്ലൊരു മരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ വിശ്വസിച്ച് ആത്മസംതൃപ്തി അടഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ ദുര്യോധനൻ. അത്രയും ക്ലിയർ ആയല്ലോ. Yes.
ഇനി എന്താണ് ഇനി ഇതിൽ നമുക്ക് പറയാനുള്ളത് പകയുടെ ആൾജൂബമാണ് നമ്മുടെ അശ്വത്ഥമാവ് ഇവിടെ കൃത്യമായിട്ട് മിസ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ആലോചിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ അശ്വത്ഥമാവിന്റെ കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് അശ്വത്ഥമാവിനെ പോലുള്ള ആളുകൾ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള സമകാലിക കാര്യങ്ങളും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം അത് അവസാനിക്കാൻ ആദ്യം ഒരു ഹെഡിങ് ആരാണ് എഴുതിയത് എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം കൊടുത്തതിന് ശേഷം ചോദ്യത്തിന് ഉത്തരങ്ങളൊക്കെ നിങ്ങൾ പാരഗ്രാഫ് ആക്കി തിരിക്കുക അഞ്ച് മാർക്കിന് ആറ് മാർക്കിന് മിനിമം മൂന്ന് പാരഗ്രാഫ് ഉണ്ടായിരിക്കണം ഏറ്റവും അവസാനം ഇല്ലേ നമ്മുടെ അശ്വത്ഥമാവിനെ പോലുള്ള ആളുകൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട് ഇന്നത്തെ മനുഷ്യരുടെ പക എത്രത്തോളമാണ് യുദ്ധങ്ങളില്ലേ നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നിങ്ങൾക്ക് എഴുതാം എന്തിനേറെ കുടുംബ ബന്ധങ്ങളിൽ പോലും എന്താണ് ശത്രുത ഏറി വരുന്ന ഒരു കാലമാണ് ഇന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വിശദീകരിച്ച് എഴുതാം ഓക്കെ പിന്നെ ഈ ഒരു പാഠഭാഗം നൽകുന്ന സന്ദേശം എന്താണ് യുദ്ധം കൊണ്ട് മനുഷ്യരെ കൊന്നൊടുക്കുകയും വിഭവങ്ങൾ നശിപ്പിച്ചും നേടുന്ന വിജയം ഒരു ദിവസം പോലും സന്തോഷത്തോടെ അനുഭവിക്കാനാവില്ല എന്നുള്ള ആ ഒരു പ്രപഞ്ച സത്യമാണ് നമുക്ക് മഹാഭാരതത്തിലൂടെ തെളിയുന്നത് ഈ പാഠഭാഗം മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങളിൽ ഒന്ന് ലോകത്ത് ഇന്നേ വരെ ഒരു യുദ്ധവും എന്താണ് വിജയകരമായിട്ട് അവസാനിച്ചിട്ടില്ല യുദ്ധക്കൊതി മനുഷ്യത്വത്തിന് ചേർന്നതല്ല കടത്താണ് അല്ലെ കടത്തമാണ് പൈശാചികമാണത് ലോകരാഷ്ട്രങ്ങൾ ഇത് മനസ്സിലാക്കിയാലേ ഭൂമിയിൽ സമാധാനം ഉണ്ടാകൂ അല്ലെങ്കിൽ ലോകം സർവനാശത്തിലേക്ക് പതിക്കും ഇതൊക്കെ നിങ്ങൾക്ക് കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കാം ഓക്കെ ക്ലിയർ ആയോ ഈ ഒരു ചാപ്റ്റർ ഇനി അതുപോലെ തന്നെ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് എസ്സേ ചോദിക്കുന്നതാണ് മക്കളെ നിങ്ങൾ മുൻവർഷ ചോദ്യപേപ്പറുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ചോദ്യം സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവരുന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി എന്താണ് സമുദ്രം താണ്ടി സമ്പാദ്യം കൊണ്ടുവരിക അത്രത്തോളം വലിയൊരു യുദ്ധം താണ്ടിയിട്ടാണ് പാണ്ഡവർ അല്ലെ ഈ ഒരു യുദ്ധം ജയിച്ചത് അല്ലെ അവരുടെ സാമ്രാജ്യം അവരെ നേടിയെടുത്തത് എന്നിട്ടോ കച്ചവടക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് പാണ്ഡവരെയാണ് എന്നിട്ടോ ഒരു കൈത്തോട്ടിൽ അല്ലെ ഒരു രാത്രിയുടെ കീഴിൽ എന്താണ് ആ സന്തോഷമെല്ലാം അവർക്ക് ഇല്ലാതായി അല്ലെ അശ്വത്ഥമാവിന്റെ അരും കൊലയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവരുന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി നിങ്ങൾ അശ്വത്ഥമാവിന്റെ അരും കൊലയെ കുറിച്ച് അവിടെ വിശദീകരിക്കണം അശ്വത്ഥമാവ് ഏറ്റവും മൃഗീയമായിട്ട് കൊന്നതാരാണ് തൻ്റെ പിതാവിനെ കൊന്നിട്ടുള്ള ദൃഷ്ടദ്യുമ്നനെ തന്നെയാണ് ദൃഷ്ടദ്യുമ്നനെ ആയുധം ഉപയോഗിച്ചിട്ടാണോ കൊന്നത് അല്ല അല്ലെ തല്ലിച്ചതച്ച് ഇഞ്ചിഞ്ചയൽ തൻ്റെ കാലിന്റെ തള്ളവിരൽ നെഞ്ചിൽ അമർത്തി ശ്വാസം പോകുന്നത് വരെ എന്താണ് ഞെക്കി ഞെക്കി കൊന്നുകയായിരുന്നു ചെയ്തത് അല്ലെ ആരെ ദൃഷ്ടദ്യുമ്നനെ യെസ് അത് നിങ്ങൾ ആ ദൃഷ്ടദ്യുമ്നനെ കൊന്നിട്ടുള്ള ഭാഗം കൃത്യമായിട്ട് പാഠഭാഗത്തുണ്ട് അത് അതുപോലെ നിങ്ങൾ പഠിച്ചു വെച്ചോ അശ്വത്ഥമാവിന്റെ യഥാർത്ഥ രൂപം വ്യക്തമാക്കാൻ അത് നിങ്ങളെ സഹായിക്കും ഓക്കെ ഇനി എന്താണ് ദ്രൗപദിയുടെ പ്രതിഷേധം എന്താണ് ഈ അഞ്ച് ഭർത്താക്കന്മാരിലും ഉണ്ടായിട്ടുള്ള പുത്രന്മാരെയും ഒക്കെ ആര് കൊന്നു അതെ അശ്വത്ഥമാവ് കൊന്നല്ലേ ഏതെങ്കിലും അമ്മമാർക്ക് സഹിക്കാൻ പറ്റുമോ തൻ്റെ മക്കൾ വേർപിരിഞ്ഞാൽ ഒരമ്മയുടെ പ്രതിഷേധമാണ് പാഞ്ചാലിയുടെ വാക്കുകളിൽ മുഴങ്ങുന്നത് അധികാരവും മറ്റു സുഖങ്ങളും പാണ്ഡവരുടെ മനസ്സിന്റെ മുറിവിനെ ഉണക്കാം എന്നാൽ മക്കൾ നഷ്ടപ്പെട്ട ഒരമ്മയുടെ മനസ്സിന്റെ വേദന ഒരു കാലത്തും ഉണങ്ങില്ല യുദ്ധത്തിന്റെ ഇരകൾ എപ്പോഴും ഏത് കാലത്തും സ്ത്രീകളും കുട്ടികളുമാണ് ഇതൊക്കെ നിങ്ങൾക്ക് ആരംഭത്തിലോ അവസാനത്തിലോ എഴുതാം ഇനി മഹാഭാരത യുദ്ധം എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്തതിനെല്ലാം പകരം വീട്ടി എങ്ങനെയാണ് പകരം വീട്ടിയത് ആ പകരം വീട്ടലിൽ നിങ്ങൾക്കുള്ള നിലപാട് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കും അശ്വത്ഥമാവ് പകരം വീട്ടിയല്ലേ ചെയ്തതിനെല്ലാം അതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ മക്കളെ നിങ്ങളുടെ അഭിപ്രായം അശ്വത്ഥമാവ് ചെയ്തത് ശരിയാണോ ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യെസ് അതെ ഒരിക്കലുമില്ല നമുക്കത് ഒരിക്കലും എന്താണ് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ സാധിക്കത്തില്ല അല്ലേ ഒരിക്കലും എന്താണ് നമ്മൾ ഒരാൾ ചെയ്തെന്ന് വിചാരിച്ച് അവരുടെ തലമുറകൾ പോലും നശിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ ബ്രഹ്മാസ്ത്രം അശ്വത്ഥമാവ് എയ്തത് അല്ലെ അത്രത്തോളം എന്താണ് ക്രൂരമായിട്ടുള്ള ഒരു മനസ്സിന് ഉടമയായി കഴിഞ്ഞിരുന്നു നമ്മുടെ അശ്വത്ഥമാവ് ക്ലിയർ ആയോ യെസ് ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്താണ് എഴുതി വെക്കേണ്ട ഒരു വരിയാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ അല്ലെ നമ്മുടെ പാണ്ഡവർ കുറേ കൗരവരെ കൊന്നു കൗരവർ കുറേ പാണ്ഡവരെ കൊന്നു ഇതിൽ ആർക്കെങ്കിലും സമാധാനമോ സന്തോഷമോ ഉണ്ടായോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കൂട്ടിച്ചേർക്കണം ഓക്കെ
പിന്നെ അതുപോലെ തന്നെ എന്താണ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയായി കൽപ്പിച്ചിരിക്കുന്നതിന്റെ ഔചിത്യം അല്ലെങ്കിൽ അതിലൂടെ നൽകുന്ന സന്ദേശം ഇന്നും എന്താണ് അശ്വത്ഥാമാവിനെ പോലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ നമുക്ക് വാർത്തകൾ എടുത്തു നോക്കിയാൽ എന്തെങ്കിലും ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ല അല്ലെ എല്ലാം എന്താണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അതുപോലെ തന്നെ ചതിയിലൂടെ എന്താണ് കൊലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഹിംസാത്മകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചുറ്റും നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത് അപ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ഭൂമി എന്താണ് നാശത്തിന്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നാം ഓർക്കണം ഇനി ഭാരതമാകട്ടെ നടന്നത് മാത്രമല്ല അതാ മിസ് പറഞ്ഞത് ഭാരതം മഹാഭാരതം എന്ന് പറഞ്ഞത് നടന്നത് അന്ന് നടന്നത് മാത്രമല്ല ഇനി നടക്കാൻ പോകുന്നത് അല്ലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതിയിട്ടുള്ള മഹാഭാരതത്തിൽ ഇന്ന് നടക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത് അപ്പൊ മഹാഭാരതം എന്നത് നടന്നത് മാത്രമല്ല നടക്കാൻ പോകുന്ന കഥ കൂടിയാണ് എന്ന് ലേഖകൻ അഭിപ്രായപ്പെട്ടത് കുട്ടിക്കൃഷ്ണമാരാർ അഭിപ്രായപ്പെട്ടത് അതുകൊണ്ടാണ് അല്ലെ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ മാത്രം എന്താണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം ആറ് മാർക്കാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു രൂപഘടനയിൽ തന്നെ നിങ്ങൾ എഴുതണം അപ്പം എന്താണ് പ്രലോഭനം എന്താണ് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ മനസ്സിലായോ രണ്ട് ചാപ്റ്ററും ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയെന്ന് മിസ്സിന് സന്തോഷകരമായ രീതിയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേ യെസ് അശ്വത്ഥമാവ് മനുഷ്യരിൽ അതെ കയറുന്നു അല്ലെ മനുഷ്യരുടെ സ്വഭാവ വൈകൃതങ്ങൾ അശ്വത്ഥമാവിൻ്റെത് പോലുള്ളതായിട്ട് മാറുന്നു യെസ് അതെ മനസ്സിലായില്ലടാ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു ചാപ്റ്ററിൽ ഓക്കേ അപ്പൊ ഇനി ഒന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഇതുവരെ മനസ്സിലാവാത്തവർക്കും ഒക്കെ എന്താണ് അത് ക്ലിയർ ആവുമെന്ന് മിസ് വിചാരിക്കുകയാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മിസ് അല്ലാതെ ചോദിച്ചാൽ മതി മിസ് അത് ക്ലിയർ ആക്കി തരാം ഓക്കെ യെസ് ഇഷ്ടമായോ ക്ലാസ്സൊക്കെ ഇഷ്ടമായോ നിങ്ങൾക്ക് യെസ് അപ്പൊ നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങണ്ടേ യെസ് നിങ്ങൾ ഇതേ പവറോട് വേണം എല്ലാ ക്ലാസ്സും കാണാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇനി ആരെങ്കിലും ക്ലാസ്സിൽ കയറാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ രാവിലെയാണ് നിങ്ങൾക്കറിയാം എല്ലാവരും അവരുടേതായിട്ടുള്ള പരിപാടികളിലായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാം അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഇനി ഏതൊക്കെയാണ് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി മിസ് അത് എടുത്തു തരാം അപ്പോൾ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം സി യു അപ്പം നമുക്ക് ഇനി വരുന്ന ഒരു ലൈവിൽ കാണാം ബൈ ബൈ